ഹായ് മൈ ഡിയർ മാസ്റ്റേഴ്സ്, വെൽക്കം ടു വി എം സി മലയാളം. ഇന്ന് നമ്മളുടെ കേരള മലയാള സ്വാധ്യായത്തിലെ എട്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മളുടെ അടുത്ത് ഇന്ന് നമ്മൾക്ക് ആ ഒരു അത്ഭുതമായിട്ടുള്ള നോളജ് നമ്മളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കെ ഗോവിന്ദ പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സാറാണ്. അവർ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു, വേദസ്വാധ്യായം അനുഷ്ഠിക്കുന്നു, അഗ്നിഹോത്രാദി പഞ്ചമഹായജ്ഞങ്ങളും ഷോഡശ സംസ്കാര നൈമിത്തിക കർമ്മങ്ങളും അധ്യയനവും അധ്യാപനം എന്നിവ ചെയ്യുന്ന ഒരു ഗ്രേറ്റ് മാസ്റ്ററാണ്. ഇന്ന് അവരിൽ നിന്ന് നമുക്ക് സുപഥത്തെ കുറിച്ച് കേൾക്കാം. ഓക്കെ, താങ്ക് യു സർ. വെൽക്കം മാസ്റ്റർ, വെൽക്കം സർ, വെൽക്കം ടു വി എം സി മലയാളം. സർ, സാറിനെ കുറിച്ച് ഇനിയും കൂടുതലായിട്ട് ഒരു വിവരണം നമ്മുടെ വി എം സി മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തുകൊണ്ട് സർ സബ്ജക്റ്റിലേക്ക് വരണം. താങ്ക് യു സർ. ശരി, നമസ്തേ. ഓം ശതധാരമുദ്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്ത്വാനാം മേളിം മദന്തം പിത്രോരുപസ്തേതം രോദസീ വിപ്രതം സത്യവാചം. ഓം ഗോവിന്ദപ്രസാദ് എന്നാണ് എന്റെ പേര്. സർ, കുറച്ചും കൂടി സൗണ്ട് കുറച്ച്, സിഗ്നൽ കുറച്ച് കമ്മിയാണ്. ഇപ്പൊ ഓക്കെ, സിഗ്നൽ കമ്മിയായിട്ട് കാണിക്കുന്നുണ്ട് സർ. ഇവിടെ റെഡ് കളറ്. അപ്പൊ കൈയ്യ് എങ്ങനെ പിടിച്ചാൽ ഇപ്പൊ ശബ്ദം ശരിയാണോ? ആ, ഇപ്പൊ സൗണ്ട് ഓക്കെ ആണ് സർ. ഓക്കെ ആണ്, ശരി. അങ്ങനെ ഓക്കെ. വേദസ്വാധ്യായം, ഒപ്പം തന്നെ ജീവിതത്തില് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ എങ്ങനെയാണ് യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ സാധിക്കുന്നത് എന്നത് സുബദ്ധത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്കതിന് സാധിക്കുക. ഇപ്പൊ വൈദിക ചിന്താധാരകളിലെല്ലാം നമ്മെ വ്യക്തമാക്കി ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഈശ്വരനുമായുള്ള കൂടെയുള്ള ജീവിതം, ഈശ്വരീയമായ ഒരു ജീവിത ബന്ധാവ് നാം തിട്ടപ്പെടുത്തിയെടുക്കുന്നതോടുകൂടിയാണ് നമ്മുടെ ജീവിതത്തിലെ ഉന്നമനങ്ങളെല്ലാം സാധ്യമാകുന്നത്. പരമാത്മാവുമായുള്ള ആ സംഘത്തിലാണ് യഥാർത്ഥത്തിൽ എല്ലാം നിലകൊള്ളുന്നത്. പക്ഷേ നമുക്ക് ആ ബോധ്യം സാധാരണ ഉണ്ടാവാതിരുന്ന സാഹചര്യങ്ങളിലൂടെയാണ് ബുദ്ധിമുട്ടുകളിലേക്ക് നാം തിരിയുന്നത്. എന്നാൽ നമ്മുടെ പ്രാചീന ഋഷിമാരിൽ നിന്നും ലോകത്ത് അതാ ശ്രേഷ്ഠരായ ഋഷികൾ വരികയും അവരിലൂടെ ശുദ്ധമായ ജ്ഞാനം ലോകമെമ്പാടും പ്രചരിക്കുകയും ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ലോക സമസ്തമായ ആ വിശ്വജ്ഞാനത്തെ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ആ പരിപൂർണ ജ്ഞാനത്തെ ഉൾക്കൊള്ളാനുള്ള ശ്രമം നടത്തുമ്പോഴെല്ലാം നമ്മുടെ ജീവിതം മുന്നോട്ട് അതിവേഗം ഗമിക്കുന്നത് കാണാം. ഈ സുബദ്ധത്തിലുള്ള ചലനം ജീവിതത്തിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മെ തീർച്ചയായും എത്തിക്കുക തന്നെ ചെയ്യും. വേദത്തിലെ ഒരു മന്ത്രമുണ്ട്, ഓം അഗ്നേ നയ സുബധാരായേ അസ്മാൻ വിശ്വാനി ദേവ വയുനാനി വിദ്വാൻ യുയോധ്യാസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ഠാന്തേ നമ ഉക്തിം വിധേമ. ഹേ ഈശ്വര, ഞങ്ങളെ സുപഥത്തിൽ ചരിക്കാനായിട്ട് അവിടുന്ന് പ്രേരണ തരണമേ. മാത്രവുമല്ല, എന്നും അവിടുത്തെ ആ മക്കളായിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണേ എന്നൊക്കെ ധാരാളം മന്ത്രങ്ങള് കാണാം നമുക്ക് വേദങ്ങളിലൂടെ. ഈശ്വരീയമായ ജ്ഞാനത്തെ ബോധ്യം വരുന്നതിലൂടെ മാത്രമേ നമ്മുടെ ഉന്നമനം ഉണ്ടാകൂ എന്നത് ഇന്ന് ലോകത്തിന് അത്ര തന്നെ പരിചിതമല്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആ പരിചയം നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. അത് അഷ്ടാംഗയോഗത്തിലൂടെ നേടിയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഇപ്പൊ ഏത് തരത്തിൽ നേടിയെടുക്കുകയാണെങ്കിലും അത് അൾട്ടിമേറ്റായി അഷ്ടാംഗയോഗത്തിലൂടെ തന്നെ ആയിരിക്കും. കാരണം പടിപടിയായ ഉയർച്ചയാണ്
ഏറ്റവും ശ്രേഷ്ഠമായത്. പെട്ടെന്നൊരു ദിവസം അങ്ങോട്ട് ഉയർന്നു പോയി പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നതിനേക്കാൾ ക്രമമായ ഒരു വളർച്ച. ജീവിതത്തിൽ നാം ഇന്ന് നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. കാരണം സമസ്ത ഗുണങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ് പരമാത്മാവ്. എല്ലാ ഗുണങ്ങളും ഈശ്വരനിൽ പരിപൂർണമായി നിലകൊള്ളുകയാണ്. ആ ഈശ്വരനെ ആശ്രയിക്കുന്നതോടുകൂടി നമ്മുടെ പരിമിതമായ നോളജ് അപരിമേയമായ ശക്തിവിശേഷത്തിൽ ലയിക്കുകയാണ്. ഈ ലയത്തിൽ ജീവിതത്തിൽ ഏറ്റവും സുഭദ്രമായി ജീവിക്കുന്നതിനെയാണ് ഋഷിത്വത്തോടുകൂടിയുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോ ആ ജീവിത ബന്ധാവിലേക്ക് ഓരോരുത്തർക്കും സ്വാഗതം. എൻ്റെ പേര് നേരത്തെ സൂചിപ്പിച്ചു, വീണ്ടും പറയാൻ എന്നോട് പറയുന്നുണ്ട്. അതായത് എന്താണ് എൻ്റെ പരിചയം എങ്ങനെ തരണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇവിടെ പാലക്കാട് ജില്ലയിലെ കാറൽമണ്ണ എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. 1973 ജനനം. അതിനുശേഷം ബാല്യകാലം ഇവിടെ വിദ്യാഭ്യാസം സാധാരണ സ്കൂളുകളിലായിരുന്നു. നാട്ടിലുള്ള വിദ്യാലയങ്ങളിൽ പഠിച്ച് ഡിഗ്രിയും പി ജിയും എല്ലാം എടുത്ത് അധ്യാപകനായി. തൊട്ടടുത്തുള്ള ഗവൺമെൻറ് വിദ്യാലയത്തിൽ തന്നെയാണ് ഹൈസ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുന്നത്. അതെൻ്റെ കർമ്മ മേഖലയിലെ ഒരു ഒരു പദം. നമുക്കെല്ലാം അനേക പദങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ എളുപ്പത്തിൽ പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു പദം മാത്രം പറയും. എങ്കിലും അതെല്ലാം ധാർമ്മികമാണെങ്കിൽ നമുക്ക് ഏറ്റവും ശ്രേയസ്കരം തന്നെയാണ്. കുറെ പേരിലേക്ക് നമുക്ക് നല്ല ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ നാം ആ ആചരണത്തിലായിരിക്കണം. ഏതൊന്ന് നാം ആചരിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ അത് വിരിഞ്ഞ് പുഷ്പിച്ച് അതിൻ്റെ കായ്ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും ഓരോരുത്തർക്കും. അപ്പോൾ ആചരണം വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. എങ്ങനെ ആചരിക്കണം എന്നതാണ്. ചില ചില വ്യത്യാസങ്ങളൊക്കെ ഓരോ പന്ഥാവിലും ഉണ്ടാകും, ഓരോ വഴികളിലും ഉണ്ടാകും. എങ്കിലും ക്രമമായ പദ്ധതികളിലൂടെ, ക്രമമായ വളർച്ചയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വിജയം സുനിശ്ചിതമാക്കാവുന്നതേ ഉള്ളൂ. സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഈശ്വരീയമായ ജ്ഞാനം അത്യാവശ്യം തന്നെയാണ്. ഈ സൃഷ്ടിയുടെ രഹസ്യങ്ങള്, പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം വളരെ വ്യക്തമായ ബോധത്തിലായിരുന്നു, അതിനെക്കുറിച്ചുള്ള എല്ലാ ബോധമുള്ളവരായിരുന്നു നമ്മുടെ ഋഷിമാര്. ആ ഋഷിത്വം നമ്മളിൽ കുടികൊള്ളുകയാണ്. ഈ ശരീരത്തിൽ മാത്രമല്ല, പരമ്പരയായി ആ ഋഷിത്വം നമ്മിൽ നിലകൊള്ളുന്നുണ്ട്. അതിനെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് മറഞ്ഞുകിടക്കുന്ന അറിവുകളെ ഉണർത്തിയെടുക്കുന്നതിലൂടെ നാം പരിപൂർണ ശ്രേയസ്സിലേക്ക് വളരുക തന്നെ ചെയ്യും. മാത്രവുമല്ല നാം ബന്ധപ്പെടുന്ന ഓരോരുത്തരിലേക്കും അത് പകരാനും സാധിക്കും. അതിലൊരു കുറവും വരില്ല. കാരണം ഒരു വിളക്ക് കത്തിച്ച് അടുത്ത വിളക്ക് കത്തിക്കുമ്പോൾ ആദ്യത്തെ വിളക്കിലെ നാളത്തിന് യാതൊരു കോട്ടവും വരുന്നില്ല. മാത്രവുമല്ല അത് വളരുകയാണ് ചെയ്യുന്നത്. ലോകത്തിന് മുഴുവൻ പ്രകാശം കൊടുക്കാനായി ആണ് നമ്മുടെ ഓരോരുത്തരുടെയും ജനനം. ഓരോ പ്രത്യേക ഘട്ടങ്ങളിൽ മാത്രമാണ് ഈ ജനനം നടക്കുന്നത്. ഇതുപോലെ ഓരോരുത്തരിലേക്കും നമുക്ക് പ്രകാശത്തെ ജ്വലിപ്പിക്കാൻ സാധിക്കുന്നു. പ്രകാശം എന്ന് പറയുന്നത് ജ്ഞാനത്തെയാണ്. അനുഭവത്തിൽ ചാലിച്ചെടുത്ത ജ്ഞാനമായിരിക്കും ഏറ്റവും കൂടുതൽ ഓരോരുത്തരിലും ഫലിക്കുക. അങ്ങനെ സുന്ദരമായ ഫലം എല്ലാവരിലേക്കും വരാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ചെറുപ്പകാലത്ത് തന്നെ എന്താണ് ആത്മീയത, എന്തിനാണ് ശ്രമിക്കേണ്ടത് നാം എന്നത് ചില നല്ല വ്യക്തികളുമായുള്ള ഇടപെടലുകളിലൂടെ അങ്ങനെ ഒരു ചിന്ത എന്നിൽ വളർന്നു വരികയുണ്ടായി. മാത്രമല്ല അവരുടെ മനോഭാവം ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ വലിയ ഉദാരമതികളും സ്നേഹമതികളുമായിരുന്നു അവർ. ആ സ്നേഹം വഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അത് ഈശ്വരീയ പ്രേമമായിട്ട്
മാറുകയായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അന്ന് ചെറുപ്പകാലത്ത് തന്നെ ഗുരുനാഥന്മാരിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച വിദ്യകളുടെ ബലത്തിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം കൊണ്ട് അധ്യാപകനായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നു എന്നതിലുപരി സ്വന്തം ആ അന്വേഷണത്തില് ജീവിതത്തിൽ വളരെ തൃപ്തിയോടുകൂടി തന്നെയാണ് നീങ്ങുന്നത്. സംസ്കൃത പഠനത്തിലേക്ക് കുറച്ചു കാലത്ത് ശ്രദ്ധ കൊടുക്കുകയുണ്ടായി. നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പലതും തിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രാചീന സംസ്കൃതത്തിലാണ്. വൈദിക സംസ്കൃതത്തിന് പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഉച്ചാരണം മുതൽ അർത്ഥതലങ്ങളിലേക്കുള്ള ശ്രദ്ധ നീളുന്ന വേദാംഗങ്ങളോടുകൂടിയ പഠനം. വേദാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആറ് വേദാംഗങ്ങളുണ്ട് ശാസ്ത്രത്തില്. അപ്പൊ ഇതെല്ലാം പഠിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആദ്യം ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് തോന്നും, പക്ഷെ പിന്നീട് അത് മധുരിക്കുന്ന അനുഭവങ്ങളായി മാറുകയാണ് ഗുരുനാഥന്മാർക്കെല്ലാം സാധിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു ശ്രമം പിന്നീട് വളരെ ഗുണകരമായി മാറി. മാത്രവുമല്ല, എങ്ങനെയാണ് നമുക്കൊന്ന് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടത്, ട്യൂൺ ചെയ്യേണ്ടത് എന്നതായിരിക്കും എല്ലാവരുടെയും മുമ്പിലുള്ള പ്രധാനമായ ഒരു അന്വേഷണ ത്വര. അതിലായിരിക്കും അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വിജയം തുടങ്ങായി. കാരണം അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്നാണ് ബ്രഹ്മസൂത്രം തുടങ്ങുന്ന സൂത്രത്തിൽ പറയുന്നത്. ആദ്യത്തെ സൂത്രത്തിൽ എപ്പോഴാണോ നമുക്ക് ബ്രഹ്മജിജ്ഞാസ വരുന്നത്, ആ സമയം മുതൽ നമ്മുടെ ഉയർച്ച തുടങ്ങായി. മറ്റ് ജീവികളെ പോലെ മനുഷ്യനും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, ജീവിക്കുക, നടക്കുക, കടന്നുറങ്ങുക ആ രീതിയിലും അല്ലാതെ എന്താണ് മനുഷ്യനായതിൻ്റെ മഹത്വം. മനുസ്മൃതി പറയും, മനുമഹർഷി പറയും, മനുർഭവ ജനയ ദൈവ്യം ജനം. ആദ്യം മനുഷ്യനായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കാണുന്ന മനുഷ്യരെന്ന രൂപത്തിൽ കാണുന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തോടു കൂടിയാണോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എങ്ങനെ മനുഷ്യത്വത്തെ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ശ്രമത്തിൽ വിജയിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഗുണശാലികളായി മാറാൻ സാധിക്കാം എന്നതായിരിക്കണം മഹർഷിയുടെ ആ ഫ്രേസിൽ ഉള്ളടങ്ങുന്ന സാരാംശം. ഇപ്പൊ ഏറ്റവും പ്രധാനമായി അതിന് നമുക്ക് വേണ്ടത് നല്ല വ്യക്തികളുമായുള്ള സംഘമാണ്, സത് സംഘം. വ്യക്തികളെന്ന് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞതേ ഉള്ളൂ, വ്യക്തികളിൽ ഉള്ളടങ്ങുന്ന അവരിൽ അന്തർലീനമായ സത്തിൻ്റെ ആ സാന്നിധ്യം. സത്തുമായുള്ള സാന്നിധ്യമാണ് ഒരു വ്യക്തിയെ സത് വ്യക്തിയാക്കുന്നത്. അപ്പൊ ഈശ്വരീയ ജ്ഞാനത്തില്, ഈശ്വരീയ അനുഭൂതിയില്, ഈശ്വരീയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിൽ തീർച്ചയായും അവരിൽ സത് സംഘം തന്നെ നമുക്ക് സാധ്യമാകും. അത്തരം വ്യക്തികളുമായി അടുക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ പടി. സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗത്തിലൂടെ നമുക്ക് ഉയരുമ്പോൾ നിസ്സംഗം സാധിക്കുമെന്നും, നിസ്സംഗത്തിലൂടെ നിർമോഹമായ അവസ്ഥയിലേക്കും, നിർമോഹത്തിൽ നിന്ന് നിശ്ചലത്വത്തിലേക്കും, നിശ്ചലത്വത്തിൽ നിന്ന് ജീവിച്ചിരിക്കെ തന്നെ മുക്തമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനും സാധിക്കും എന്ന് ശങ്കരാചാര്യരെല്ലാം സൂചിപ്പിച്ചതും അത് തന്നെയാണ്. അങ്ങനെ ധാരാളം അനുഭവങ്ങൾ നമുക്കുണ്ടാവട്ടെ, അതാണ് ആദ്യം വേണ്ടത്. മാത്രമല്ല, ഈ അനുഭവങ്ങളിലൂടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുടെയും ജീവിതം ഉന്നമനത്തിനായിട്ട് അവർക്ക് വഴി തുറന്നു കൊടുക്കാൻ സാധിക്കും. ഒരിക്കലും ഈ ജ്ഞാനം നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ഈ പ്രപഞ്ചത്തിൽ പ്രചലിതമായിരിക്കുന്ന, അല്ലെങ്കിൽ ഓരോ അണുവിലും കൃത്യമായ ബോധത്തോടുകൂടിയാണ് ഈശ്വരീയ സൃഷ്ടിവിശേഷങ്ങൾ ഉള്ളടങ്ങുന്ന മഹാജ്ഞാനം ഒളിപ്പിച്ചിരിക്കുന്നത്. ഹിരൺമയേന പാത്രേണ സത്യസ്യ അഭിഹിതം മുഖം തത് ത്വം അപാവൃണു സത്യധർമായ ദൃഷ്ടയെ. സ്വർണപാത്രത്താൽ മൂടിയിരിക്കുന്നു വിണ്ണിലെ ശാശ്വത സത്യം എന്ന് കവി പറഞ്ഞതിൻ്റെ കാര്യവും അത് തന്നെയാണ്. ഹിരൺമയേന പാത്രേണ, സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുകയാണ് സത്യം. അപ്പോ പുറമെ കാണുന്നതിലല്ല യാഥാർത്ഥ്യം കടക്കുന്നത്,
അതിനുള്ളിലേക്ക് ചകഞ്ഞു നോക്കാനും അന്വേഷിക്കാനും ഉപാസിക്കാനും അതിനെ ഉപാസിക്കാനും സാധിക്കുമ്പോൾ ഉറപ്പായും ജീവിതം മധുരമായി മാറണം. ലോകത്തിന് നല്ല സുഗന്ധം കൊടുക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സുഗന്ധം കൊടുത്തവരായിരുന്നു നമ്മുടെ ഋഷി ഗണങ്ങൾ മുഴുവൻ. കാട്ടാളന് പോലും സത്സംഗം ഉണ്ടായപ്പോൾ മഹാമഹർഷിയായി മാറി വാൽമീകി മഹർഷി. എത്രയോ യുഗങ്ങൾക്ക് പിറകിലും സഹസ്രാബ്ദങ്ങൾക്കും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പരിശുദ്ധീകരണം ഇന്നും അതിൻ്റെ അനുഭവ തലങ്ങളിൽ ലോകം ഒട്ടുക്ക് പ്രചരിക്കുകയാണ് രാമായണത്തിലൂടെ. വാൽമീകി മഹർഷിയുടെ മഹാകാവ്യം ലോകത്ത് എങ്ങനെയാണ് ധർമ്മത്തിൽ ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഓരോ അനുഭവങ്ങളെയും ചേർത്ത് വച്ച് നമുക്ക് നമ്മുടെ ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നതും മഹത് വ്യക്തികളിൽ നിന്ന് കിട്ടുന്നതും സ്വയം പ്രാക്ടീസ് ചെയ്ത് വളർത്തിയെടുക്കുന്ന യോഗ സാധനകളിലൂടെ വളർത്തിയെടുക്കുന്ന അറിവുകളും എല്ലാം കൂടി ചേർത്ത് അതിനെ ഒരു വലിയ മഹാസൗധമാക്കി മാറ്റിയിട്ട് ആ സൗധത്തിൽ അഭിരമിക്കുന്ന സ്വതന്ത്രമായ ചിന്തകളോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരു ഒരാൾ പറഞ്ഞത് അതേപടിയല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. അതിനെ നമ്മുടെ അനുഭവ തലത്തിൽ വച്ച് ഒരു ചൂളയിൽ വെച്ച് വിരിയിച്ചെടുക്കാനുണ്ട്. അതങ്ങനെ വിരിയിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്നതിന് പൂർണമായിട്ടുള്ള അനുഭൂതികളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ വ്യക്തമാക്കുന്നത് ഈ പ്രാർത്ഥനകളിലൊക്കെ തന്നെ കാണുന്ന പ്രധാനമായ കാര്യം, ഇപ്പൊ അഗ്നി എന്ന് പറയുമ്പോഴും വരുണൻ എന്ന് പറയുമ്പോഴും ഇന്ദ്രൻ എന്ന് പറയുമ്പോഴൊക്കെ ദേവതകളായിട്ടാണ്. പുരാണങ്ങളിലൊന്നും കാണുന്ന ദേവതകളല്ല വൈദിക ദേവതാ സങ്കല്പം. വൈദിക ദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഗുണങ്ങളാണ്. അഗ്നി എന്ന് പറയുമ്പോൾ അഗ്നിയുടെ ഗുണമുണ്ട്. അഗ്നിക്കാണ് നമ്മളെ ഉണർത്താൻ അല്ലെങ്കിൽ തപത്തിനുള്ള ശേഷി ഉണ്ടാവും. നമുക്ക് ധ്യാനിക്കണമെങ്കിലും മെഡിറ്റേഷൻ ചെയ്യണമെങ്കിലും എല്ലാം അഗ്നി അതിന് പാകമായിരിക്കണം. നമ്മുടെ ശരീരത്തിൽ പല വിധത്തിൽ പല രൂപത്തിലുള്ള അഗ്നിയുണ്ട്. ദ്രാവക രൂപത്തിലുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഈ അഗ്നിയുടെ സാന്നിധ്യത്തെ, അത് പ്രാപഞ്ചികമായ അഗ്നിയാണെങ്കിൽ അഗ്നിക്ക് മറ്റർത്ഥങ്ങളും ഉണ്ട്. ആ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് അഗ്നിക്ക് ഈശ്വരൻ എന്നൊരു അർത്ഥമുണ്ട്. ആയുർവേദത്തിൽ അഗ്നിക്ക് ഒരു മരുന്നിന്റെ പേരാണ്. ജ്യോതിഷത്തിൽ അഗ്നി എന്ന് പറഞ്ഞാൽ അത് ചൊവ്വാഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിവിധ അർത്ഥതലങ്ങളുണ്ട്. സാഹചര്യങ്ങളെ മനസ്സിലാക്കിയെടുത്തുകൊണ്ട് നല്ല ഋഷിമാരിൽ നിന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ നമുക്ക് നമ്മുടെ ചക്രവാളത്തെ വികസിപ്പിക്കാൻ സാധിക്കും. ഈ വികസിത ചക്രവാളത്തെ, വികസിത വ്യക്തിത്വത്തിൽ നിന്ന് ലോകത്തിന് നല്ല നല്ല ഫലങ്ങളെ ദാനം ചെയ്യാനും സാധിക്കും. അതിന് സാധിക്കട്ടെ എന്നത് ആണ് എനിക്ക് എല്ലാവരോടും, എല്ലാവരുടെയും സമക്ഷം പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം. അർത്ഥന അല്ലെങ്കിൽ പ്രകർഷേണയുള്ള അർത്ഥനയാണല്ലോ പ്രാർത്ഥന. വേറിട്ട വേറിട്ട ആവശ്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസപ്പെട്ട ആവശ്യങ്ങളായിട്ടാണ് ഈ പ്രാർത്ഥനയെ പറയാറുള്ളത്. വിശ്വത്തിന് മുഴുവൻ നല്ലത് പ്രദാനം ചെയ്യാൻ സാധിച്ചവരായിരുന്നു നമ്മുടെ പൂർവ്വസൂരികൾ. ലോകം മുഴുവൻ സമാധാനം ഉണ്ടാവട്ടെ, ലോകത്തിനെല്ലാം ശാന്തിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് ആയിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ഋഷിഗണങ്ങളുടെ മനോഭാവം. അപ്പൊ ആ ഋഷിത്വം നമ്മളിൽ നിറഞ്ഞു നിൽക്കട്ടെ. രാമായണത്തിൽ രാമൻ പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ ഞാൻ ആരാണെന്ന്. നമ്മൾ ഓരോരുത്തരും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഋഷിയാണ് താനെന്ന്. നമുക്ക് ഓരോരുത്തർക്കും നാം ഋഷിയാണെന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുക. അതിന് സാധിക്കണം. ഋഷിത്വം നമ്മളിൽ ഉണ്ട്. അത് പറയാൻ നാഹമ അതിൽ പറയുന്നു, രാമൻ പറയുകയാണ് കൈകേയി മാതാവിനോട്, നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തുമുത്സഹേ വിധിമാം ഋഷിഭി തുല്യം വിമലം ധർമ്മമാശ്രിതം. ഞാൻ ഋഷിമാർക്കു തുല്യം ധർമ്മത്തെ ആശ്രയിച്ചവനാണ് അമ്മേ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് വാൽമീകി രാമായണത്തിൽ. അപ്പോ ഋഷിത്വം, ഋഷിയെ ആശ്രയിക്കുന്നത് ആ
മകളുടെ ഉദാഹരണങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഭാരതത്തിൽ അതിന് അനേകം സാധ്യതകളുണ്ട്. ലോകം വലിയൊരു വഴിത്തിരിവിലാണല്ലോ ഇപ്പോൾ. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് വികസിക്കേണ്ടത് എന്നറിയാതെ നിൽക്കുന്ന അവസ്ഥയാണ്. ഭൗതികമായ നേട്ടങ്ങൾ പലതും നേടുമ്പോഴും ആധ്യാത്മികമായ നേട്ടമില്ലെങ്കിൽ അത് വെറും പാഴ് പ്രവർത്തനങ്ങളായി മാറും, പാഴ് കർമ്മങ്ങളായിട്ട് മാറും. ആധ്യാത്മികം എന്നത് നമ്മളിൽ ഉള്ളിലിരിക്കുന്നതാണ്. ആധ്യാത്മികം എന്ന് പറയുന്നത് നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കും. അധ്യാത്മം എന്ന് പറയുന്നത് ജീവനെയാണ്. ഈ ശരീരം പ്രവർത്തിക്കുന്നത് ഈ ആത്മാവുള്ളത് കൊണ്ടാണ്, ജീവനുള്ളത് കൊണ്ടാണ്. ജീവാത്മാവ് ഇല്ലെങ്കിൽ ഈ ശരീരം പ്രവർത്തിക്കുന്നില്ല. ഡെഡ് ബോഡിയിലും കണ്ണും കാതും മൂക്കും എല്ലാം ഉണ്ട്, പക്ഷെ എന്താണത് പ്രവർത്തിക്കാതിരിക്കുന്നതിന്റെ കാരണം? അതിൽ നിന്ന് വേണ്ട വസ്തു മാറുകയാണ്. അത് ഉപേക്ഷിച്ചപ്പോ, ആത്മാവ് ഉപേക്ഷിച്ച ശരീരത്തെയാണ് ഡെഡ് ബോഡി എന്ന് പറയുന്നത്. അതില് മറ്റ് അവയവങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, അതിനെ പ്രവർത്തിപ്പിക്കുന്ന ചാലക ശക്തി അതിൽ നിലകൊള്ളാതിരിക്കുന്നത് കൊണ്ടാണ്. ഈ ശരീരത്തിൽ പക്ഷെ അതിനെ കാണുന്നില്ല എന്നതുകൊണ്ട് അത് ഇല്ല എന്ന് വരുന്നില്ല. അപ്പോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത് എങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സൂക്ഷ്മമായ പലതും ചലിക്കുന്നുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. കാണുന്ന ഈ ദൃശ്യ പ്രപഞ്ച അതിന് പിറകിൽ അദൃശ്യമായ അതിവിശേഷപ്പെട്ട ഒരു മഹത്വം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് നാം ഉത്തമ ബോധ്യം വരണം നമുക്ക്. അങ്ങനെയാണ് ഈശ്വരനിലേക്ക് കടക്കേണ്ടത്, ഈ ലോകത്തെ നോക്കിക്കൊണ്ട് കടക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഉള്ളിൽ ബോധിക്കാനുള്ളതും കൂടിയാണ്. അത് ബോധിക്കണമെങ്കിൽ ക്രമമായ പദ്ധതികളുണ്ട്. അഷ്ടാംഗ യോഗ വിദ്യ സ്വായത്തമാക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അതിൽ അഷ്ടാംഗ യോഗ വിദ്യ ഭാരതീയ ശാസ്ത്രങ്ങളുടെ സംസ്കൃതിയുടെ അടിത്തറ എന്ന് പറയുന്നതാണ് അഹിംസ എന്നത്. അഹിംസ ഇല്ലാതെ നമുക്ക് ഉയരാൻ സാധ്യമല്ല, ഒരിക്കലും മനുഷ്യന് സാധ്യമല്ല അഹിംസ ഇല്ലാതെ. അഷ്ടാംഗ യോഗത്തിലെ ആദ്യത്തേത്, പതഞ്ജലി മഹർഷിയുടെ അഷ്ടാംഗ യോഗത്തില് ആദ്യം പറയുന്നത് യമമാണ്. യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി സമാധയോ അഷ്ടാവങ്കാനി എന്നാണ് ആ സൂത്രം. അപ്പൊ യമ നിയമങ്ങൾ, യമം എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ അഷ്ടാംഗ എട്ട് വിദ്യകളിൽ ആദ്യത്തേത്, ആദ്യത്തേത് യമമാണ്. യമം എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരണമുണ്ട്. യമം എന്ന് പറയുന്നത് അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ഇങ്ങനെ അഞ്ച് സാധനങ്ങൾ കൂടുന്നതാണ് യമം. അപ്പൊ യമം പാലിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ യമത്തിൽ ആദ്യത്തേത് അഹിംസയാണ്. അപ്പൊ നമ്മുടെ വളർച്ചയുടെ തുടക്കം അഹിംസയിൽ നിന്നാണ്. എന്താണ് ഹിംസ ഇല്ലാതെ ജീവിക്കൽ? എങ്ങനെയാണ് ഹിംസാത്മകമാണ് ഇന്ന് ലോകത്ത് കാണുന്ന പലതും? മറ്റുള്ളവരിലെ കാര്യങ്ങളിലേക്ക് അനാവശ്യമായി ഇടപെടുക, മറ്റൊരാളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് ജീവികളുടെ കാര്യത്തിൽ. പ്രപഞ്ചത്തിലെ ഓരോന്നും സ്വബോധമുള്ളതാണ്. ഒരു കല്ലിനറിയാം അതിൻ്റെ അസ്തിത്വം എന്താന്നുള്ളത്, അത് അജരത്തിൻ്റെ കാര്യം. ഒരു മരത്തിനറിയാം അതിൻ്റെ വളർച്ചയുടെ, അത് ഉള്ളിൽ ഇൻബോണാണ്. അപ്പോ ജ്ഞാനം അതിലുള്ളിലുണ്ട്. ജ്ഞാനത്താൽ പരിപുഷ്ടമായി കൊണ്ടാണ് ഓരോന്നും. ഒരു പയറു വിത്ത് മുളച്ചു വരുന്നത് അതിനുള്ളിൽ ജ്ഞാനമുണ്ട്, എങ്ങനെ മുളയ്ക്കണം, മുളച്ചു കഴിഞ്ഞാൽ അതിലെ വള്ളി എവിടേക്ക് പിടിച്ചു കയറണം എന്ന് അതിൻ്റെ ഉള്ളിൽ അറിവുണ്ട്. അപ്പൊ അറിവിലാണ് ലോകം നിലകൊള്ളുന്നത്. ഈ അറിവിനെ ബോധ്യമില്ലാതെയാണ് നാം പിന്നീട് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത് എങ്കിൽ നമുക്ക് പരാജയങ്ങൾ വന്നുകൊണ്ടിരിക്കും, അത് സംശയമില്ല. കാരണം അത് നിയമമാണ്. അപ്പോ അഹിംസ, അഹിംസ എന്ന് പറഞ്ഞാൽ അഹിംസ പരമോധർമ്മമാണ്, പരമമായ ധർമ്മമാണ് അഹിംസ. നമ്മൾ പാലിക്കേണ്ടതാണ് മനുഷ്യൻ. പലപ്പോഴും തോന്നും നമ്മൾ മറ്റുള്ള പലരും പലതരത്തിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നത് കാണാം മനുഷ്യനും. സിംഹത്തിനോ കരടിക്കോ അതുപോലെ മറ്റ് മാംസ ബുക്കുകൾക്കോ ഒന്നും തന്നെ അവരുടെ രീതിയിൽ ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല, അവരുടെ വളർച്ചയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല.
അവരിൽ പോലും ചില വ്യത്യാസങ്ങൾ കാണുന്ന ചില അപൂർവം ഹിംസ്ര ജന്തുക്കൾ പോലും ഉണ്ട്. അപ്പോ അതിന്റെ കാരണം പറയുന്നത്, പക്ഷെ മനുഷ്യൻ എങ്ങനെയാണ് ജനിക്കുന്നത്? മനുഷ്യന്റെ ജനനം നോക്കിയാൽ തന്നെ മതി. നമ്മൾ വലിയ പഠിപ്പുള്ളവരാണ് അറിവുള്ളവരാണെന്നൊക്കെ പറയും, പക്ഷെ മനുഷ്യൻ ജനിച്ചു വീഴുന്നത് എങ്ങനെയാണ്? തുടക്കം നോക്കിയാൽ മതി. കാരണം ഒരു കുട്ടി ജനിക്കുമ്പോൾ, ഒരു പക്ഷിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നായയോ പൂച്ചയോ ആണെങ്കിൽ, അവ ജനിച്ചു വീഴുമ്പോഴേ അതിന്റെ കണ്ണടച്ചുകൊണ്ടാണ്. കണ്ണടച്ച് പൂച്ച പറ്റിയിരിക്കുന്നു, കുട്ടിക്ക് കണ്ണ് മെഴിഞ്ഞിട്ടില്ല എന്ന് കാണണം. ഇന്ന് ധാരാളം നമ്മൾ അറിയുന്ന ആൾക്കാരാണ് മുതിർന്നവർ പറഞ്ഞു കൊടുക്കുന്നത് കാണാൻ കുട്ടികളെ. പൂച്ചക്കുട്ടിയൊക്കെ ആയിരിക്കുന്നു, പക്ഷെ കണ്ണ് മെഴിഞ്ഞിട്ടില്ല, നമുക്ക് പിന്നെ കാണാം. അതേപോലെ സിംഹമാണെങ്കിലും കരടിയാണെങ്കിലും എല്ലാ മാംസബുക്കുകളും അവരുടെ ജനനത്തിൽ തന്നെ അവര് മാംസബുക്കുകളാണ്, നോൺ വെജിറ്റേറിയൻ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ മനുഷ്യക്കുട്ടി, ആനയുടെ കുട്ടി, കഴുതയുടെ കുട്ടി പോലും, അതുപോലെ കുതിരയുടെ കുട്ടി, ഇവയെല്ലാം ജനിച്ച് വീഴുമ്പോഴേ കണ്ണ് തുറന്നാണ്. കണ്ണ് തുറന്ന് ജനിച്ച് വീഴുന്ന ജീവികളെല്ലാം വെജിറ്റേറിയൻസ് ആണ് തുടക്കത്തിലേ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും രോമകൂപങ്ങൾ വരെ മാംസബുക്കിനുള്ളതല്ല, അത് മുഴുവൻ സസ്യബുക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. പലപ്പോഴും പറയും മാംസം കഴിച്ചാൽ എന്താണെന്നുള്ളത്. മാംസം കഴിച്ചാൽ ഈ ശരീരത്തിൽ വേണ്ടതായ ശക്തി വിശേഷങ്ങൾ ഉണരില്ല, രൂപത്തിൽ മാത്രമല്ല നഷ്ടം വരുന്നത്, നമ്മുടെ ബ്രെയിനിൽ മാത്രമല്ല വരുന്നത്, ശുദ്ധ ബോധത്തിൽ മാറ്റം വരുന്നുണ്ട്. അവ്യക്തത്തിലാണ് വ്യക്തമായത് നിലകൊള്ളുന്നത്. ഈ ശരീരം നിലകൊള്ളുന്നതേ അവ്യക്തമായ ഒന്നിലാണ്, നമുക്ക് കാണാൻ സാധിക്കാത്ത ഒന്നിലാണ് നിലകൊള്ളുന്നത്. മനസ്സിലാണ് ശരീരം നിലകൊള്ളുന്നത്. അതുപോലെ മനസ്സിനപ്പുറത്തേക്കുള്ള സൂക്ഷ്മ തലങ്ങളിലേക്ക്, അപ്പൊ അതിൻ്റെ ഒരു വ്യാപ്തിയിലാണ് നമ്മുടെ ഈ ശരീരം നിലകൊള്ളുന്നത്. നമ്മുടെ കർമ്മവും അതിലാണ് നിലകൊള്ളുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഉള്ളിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ വ്യക്തത വരിക. അപ്പൊ ഇത് വരണമെങ്കിൽ നമ്മൾ അഹിംസ പാലിക്കണം. അതെങ്ങനെ പാലിക്കണം? ഹിംസ എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ മാത്രമല്ല, ഇന്റർഫിയറൻസ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. എങ്കിലോ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടതായ കരുത്ത് നമുക്ക് ഉണ്ടാവും, വേണം റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. റെസിസ്റ്റൻസോടുകൂടി എങ്ങനെ അഹിംസ പാലിക്കാം, അത് പഠിപ്പിക്കുന്ന വിദ്യകളാണ് ഈ യോഗ മാർഗങ്ങൾ. അപ്പൊ യോഗയിൽ ആദ്യത്തേത് അഹിംസയാണ് എന്നത് പലർക്കും അറിയുന്നില്ല. മനുഷ്യൻ ഈ അഹിംസ പാലിക്കുന്നതിലൂടെ അല്ലാതെ വളർന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. വളർന്നിട്ടുണ്ടെങ്കിലും അത് വലിയ തളർച്ചയിലേക്കുള്ള വളർച്ചയാണ്, തകർന്ന് തരിപ്പണമാകാനുള്ള വളർച്ചയാണ്. ഇന്ന് പാശ്ചാത്യ ലോകത്തിലൊക്കെ നോക്കിയാൽ കാണാം എങ്ങനെയാണ് ഈ വളർന്നെന്ന് പറയുന്നതെല്ലാം പെട്ടെന്ന് തകരുന്നത് കാണാം. അപ്പൊ അതുപോലെ നമ്മൾ ഇന്ന് നമ്മുടെ ആരോഗ്യരംഗം നോക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ കൊറോണയെക്കുറിച്ച് കുറെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. പഠനങ്ങൾ ധാരാളം നടക്കുന്നിടത്ത് ഒന്നും നടക്കാത്തൊരു പഠനമുണ്ട്, ഞാനിപ്പോ പറയാം. അത് വേറൊന്നുമല്ല, കൊറോണ കൊണ്ട് മരിച്ചവരിൽ എത്ര പേർ സസ്യബുക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ ഒരു ചോദ്യം ഇട്ട് നോക്കുക. അതിലൊരു പഠനം നടത്തിയിട്ടില്ല. എന്റെ അഭിപ്രായത്തില് ഒരു നല്ല സസ്യബുക്ക് ഒരിക്കലും കൊറോണ രോഗം കൊണ്ട് മരിച്ചിട്ടുണ്ടാവില്ല. അത് റിസർച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾ ഓരോരുത്തരും, കാണാൻ സാധിക്കും. ഒരു വെജിറ്റേറിയനായ ഒരു വ്യക്തിക്ക് സൂക്ഷ്മമായ അതിബൃഹത്തായ പ്രതിരോധ ശേഷി വളർന്നു വരുന്നത് മാത്രമല്ല, അത് ആരോഗ്യത്തിന്റെ കാര്യത്തിന് മാത്രമല്ല, അത് നമ്മുടെ അനുഭൂതികളിലെയും അനുഭവങ്ങളുടെയും കാര്യത്തിൽ പോലും ഈ അഹിംസ എന്ന പരമധർമ്മം നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അപ്പോ വെജിറ്റേറിയനിസം എന്ന് നാം പറയുമെങ്കിലും ഇത് അഹിംസയാണ്, അഹിംസയിൽ ഉറച്ച ജീവിതമാണ്. അത് പാലിക്കുമ്പോഴും പാലിപ്പിക്കപ്പെടുമ്പോഴും നമുക്ക് വളർച്ച ഉണ്ടാവും. അങ്ങനെ അഹിംസ, സത്യം. സത്യം എന്ന് പറയുന്നത് പറയുകയാണെങ്കിൽ പറയുന്നത് സത്യമായിരിക്കണം. നമുക്ക് ഉത്തമ ബോധ്യം വരുത്തിക്കൊണ്ട് തന്നെ സത്യത്തിൽ ജീവിക്കാൻ സാധിക്കണം. അതുപോലെ അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇത്യാദി ഗുണങ്ങളൊക്കെ നമുക്ക് നേടിക്കൊണ്ട് വളരാൻ സാധിക്കും. ഇതൊക്കെ വളർന്നവരുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ മണ്ണില്, ഈ ഭാരത ഭൂമിയില്. ഭാരതം എന്ന് പറയുന്നത് തന്നെ അറിവിൽ രമിച്ചിരിക്കുന്ന, അറിവിൽ രമിക്കുന്ന, ഇപ്പോഴും രമിക്കുന്ന ഒരു
സ്ഥലം അല്ലെങ്കിൽ ഒരു മണ്ണ് എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അപ്പൊ അതിൽ രമിക്കുന്നത് എന്നാണ്, അറിവിൽ രമിക്കുന്നത്. അപ്പൊ അറിവില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല, അറിവുണ്ടായിരിക്കണം. എന്താണ് അറിവ്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ അറിവ് നമ്മളിൽ അന്തർലീനമാണ്. അതിനെ ചകഞ്ഞെടുക്കുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അത് ഊതി കാച്ചിയ ഊതിക്കാച്ചി എടുക്കണം നമ്മൾ. അതിനാണ് നമ്മുടെ സാധനാ മാർഗങ്ങള്, ഉപാസനാ മാർഗങ്ങള്, അതിന് പറ്റിയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓരോ വ്യക്തിക്കും അതിന് പറ്റിയ സാഹചര്യങ്ങളെ ഉണ്ടാക്കുന്നതിൽ വേണമെങ്കിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും ഈ ലക്ഷ്യത്തില് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരുടെയും ലക്ഷ്യം പരമമായ സാക്ഷാത്കാരം തന്നെയാണ്, മോചനം തന്നെയാണ്, സ്വാതന്ത്ര്യം തന്നെയാണ് എന്നത് നമ്മുടെ ശാസ്ത്രങ്ങളെ അടിവര ഇട്ടുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അത് ഒരിക്കലും ഒരു ഒരിക്കലും ഒരു ചഞ്ചലമുള്ള കാര്യമല്ല, അചഞ്ചലിതമായ വാസ്തവമാണ്. അപ്പോ അഹിംസയിലൂടെ തുടങ്ങി ഉയർന്നുയർന്നു വരിക, ഇതാണ് അത്രേ നമ്മുടെ ഋഷി പറയുന്ന, ഋഷിമാർ നമുക്ക് തന്നത് വലിയ ഒരു നിർദ്ദേശം. അഹിംസൈവ പരമോധർമ്മ. ഇനി ഓരോന്നും ഇപ്പോ അസ്തേയം എന്ന് പറയുന്നതൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു സമയത്തും ഒരു കളവിന് വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല. ഒരു പ്രപഞ്ചത്തിൽ ഒരു കല്ല്, നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കല്ല് പോലും അതിനൊരു പ്രധാന ഉടമസ്ഥനുണ്ട്, അല്ലെങ്കിൽ ഒരു ഉടമസ്ഥയുണ്ട്. രണ്ടു തരത്തിലും പറയാം, ഉടമസ്ഥനെന്നോ ഉടമസ്ഥയെന്നോ പറയാം, രണ്ടും വ്യത്യാസമില്ല. ആത്മതലത്തിലൊന്നും സ്ത്രീ പുരുഷ ഭേദമില്ല. അപ്പോ ആ ഉടമസ്ഥൻ സ്ഥായിയായ ഉടമസ്ഥനാണ്. ഇന്ന് കാണുന്ന സകല വസ്തുക്കളെയും സാഗര സ്ഥാവര ജംഗമ വസ്തുക്കളും ഇന്ന് ഓരോരുത്തരുടെ സ്വത്തുക്കളാണെങ്കിൽ അതെല്ലാം താൽക്കാലികമാണ്. പരമമായ ഉടമസ്ഥൻ അല്ലെങ്കിൽ ഉടമസ്ഥ അത് ഈ ജഗദീശ്വരൻ തന്നെയാണ്. അപ്പോ അവിടുന്ന് തന്നതല്ലാതെ നമ്മളിൽ ഒന്നുമില്ല. സ്ഥലമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഈ ശരീരമാണെങ്കിലും യാഥാർത്ഥ്യം അതാണ്. പക്ഷെ അത് ബോധ്യം വരുമ്പോ മാത്രമാണ് നമുക്ക് അതിനുള്ള ഉയർച്ചയ്ക്കുള്ള വഴി തുറക്കുന്നുള്ളൂ. അപ്പോ മറ്റൊന്നിന്റെ താൽക്കാലികമായി മറ്റൊരാളുടെ സ്വത്തിനെ നാം കാംക്ഷിക്കാതെ തൻ്റെ തന്നെ കർമ്മം കൊണ്ട് വേണ്ടതായ സാധനങ്ങളൊക്കെ സമ്പാദിച്ച് അർത്ഥകാമങ്ങളെ സമ്പാദിച്ചുകൊണ്ട് പുരുഷാർത്ഥങ്ങൾ തന്നെ, അതാണ് പറയുന്നത് ധർമ്മ അർത്ഥ കാമ മോക്ഷം. മോക്ഷത്തിലേക്ക് ഒരാൾ കടക്കണമെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഒരു വിടുതിയില് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ധാർമ്മികമായി അർത്ഥത്തെ സമ്പാദിച്ച് നമ്മുടെ അവശ്യ കാമനകളെ പൂർത്തീകരിച്ച്, ഓരോരുത്തരിലും അവശ്യമായ കാമനകളുണ്ട്, ഇന്ന് അതിലപ്പുറമാണ് ഇന്ന് മനുഷ്യൻ ഓടുന്നത്. ആക്രാന്തത്തോടുകൂടി ഓടുകയാണ്, മറ്റ് പലതും വെട്ടിപ്പിടിക്കണം, നമുക്ക് അർഹതപ്പെട്ടതല്ലാത്ത പലതും നേടണം, അതിനുപയോഗിക്കുകയാണ് കാമം ഇന്ന്. അപ്പൊ അതല്ല യഥാർത്ഥമായുള്ള കാമം. ധാർമ്മികമായ അർത്ഥ സമ്പാദനത്തിലൂടെ നേടുന്ന കാമം ഒരിക്കലും മോക്ഷത്തിന് തടസ്സമല്ല. ശരിക്കും പുരുഷാർത്ഥങ്ങളുടെ അർത്ഥം അങ്ങനെയും വ്യാഖ്യാനിക്കാൻ സാധിക്കും. മറ്റത് അപ്പൊ മോക്ഷം എപ്പോഴാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇരുന്നു കൊണ്ട്, ജീവനോടുകൂടി ഇരുന്നു കൊണ്ട് മുക്താവസ്ഥയാണ് നമ്മുടെ ഋഷിവര്യന്മാർ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ വേദങ്ങളിൽ മുഴുവൻ ഏതോഖിലോ ധർമ്മമൂലം എന്നാണ് പറയുന്നത്, മനു മഹർഷി പറയുന്നത്. ഈ സമസ്ത അറിവുകളും ചേർന്നതാണ് ധർമ്മത്തിന്റെ മൂലം. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കണം, ഏത് വിധത്തിൽ ചിന്തിക്കണം എന്നെല്ലാം ഉള്ളതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. ഈ അറിവിൽ രമിക്കുന്നവരായിരുന്നു നമ്മുടെ പൂർവസൂരികളായ ഋഷിവര്യന്മാര് പരമ്പര മുഴുവൻ. ആ പരമ്പരയിലേക്ക് നമ്മളും ഉയർത്തപ്പെടട്ടെ. വിവിധ സമ്പ്രദായങ്ങളെല്ലാം ലോകത്ത് അതാത് കാലങ്ങളിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ഉപകരണങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഈ മീഡിയ തന്നെ ഉപയോഗിക്കുന്നത് ഒരു ആധുനികമായ സംവിധാനമാണ് എങ്കിലും ഇതിലൊക്കെ ഉപരിയായ ഒന്ന് നമ്മെ ഗൈഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ നയിക്കുന്നുണ്ട്, ഒരു സുപഥത്തിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യം കൂടി ഒപ്പം നിർത്തിക്കഴിഞ്ഞാൽ സുപഥാരായേ, സുപഥത്തിലേക്ക് ഹേ പ്രഭോ ഞങ്ങളെ നയിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോ തടസ്സങ്ങളെയും അതിജീവിക്കാൻ
പ്രത്യേകിച്ച് കൂടുതൽ സ്ട്രെയിൻ എടുക്കേണ്ടി വരുന്നില്ല. അവിടുത്തെ ആ കൂടെയുള്ള യാത്ര, സഹവർത്തിത്വം, സഹാനുഭൂതി തരുന്നതാണ്. അപ്പൊ സഹവർത്തിത്വത്തിൽ തന്നെ ആ ഈശ്വരീയ അനുഭവതിയിലൂടെ നീങ്ങുക. മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതത്തില് എല്ലാ കാര്യത്തിലും അഷ്ടാംഗയോഗം നമുക്ക് വേണം. അഹിംസ പാലിക്കണം, സത്യം പാലിക്കണം, അസ്തേയം, മറ്റൊന്നിന്റെ മറ്റൊരാളുടെ വസ്തു എടുക്കാതിരിക്കുന്നത്, അസ്തേയം. തേയം എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് അനുവാദമില്ലാതെ ഒരു സാധനം എടുക്കുന്നതിനെയാണ് പറയണത്, എന്ന് പറഞ്ഞാൽ കളവ് എന്ന് എളുപ്പത്തിൽ പറയാം. അപ്പൊ കളവ് ചെയ്യാതിരിക്കല്, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ഈശ്വരീയ മാർഗത്തിലൂടെയുള്ള യാത്ര. ബ്രഹ്മണി ചരിതം ഇതി ബ്രഹ്മചര്യ. അപ്പൊ ഈശ്വരീയമായ ആ മാർഗത്തിലൂടെ ചരിക്കല്, യാഥാർത്ഥ്യത്തിലൂടെയുള്ള ചലനം, അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. ബ്രഹ്മചര്യം, ആ പരിഗ്രഹം, അതൊന്നും ഇന്ന് ആരും ശ്രദ്ധിക്കുന്നില്ല. ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതല്ല നോക്കുന്നത്. അതിനെ പറ്റിയ രീതിയിലാണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത്, ഹൈപ്പർ മാർക്കറ്റുകളെല്ലാം. നമ്മൾ ആവശ്യം ഉള്ള ഒരു സാധനത്തിന് പോകുമ്പോഴായിരിക്കും നമ്മുടെ കണ്ണുകൾ മറ്റു പലതിലേക്കും പോകുന്നത്. എന്നിട്ട് ഈ ആവശ്യം വിചാരിച്ച സാധനം ചിലപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ വേറെ പലതിലേക്കും നമ്മളുടെ ശ്രദ്ധ പോയി. അപ്പൊ ശ്രദ്ധയെ ഏകീകരിക്കാൻ പറ്റുന്നില്ല നമുക്ക്, ഇങ്ങനെ പല വഴിക്കും പോവുകയാണ്. അതുകൊണ്ടാണ് ഉപനിഷത്തുകളിലൊക്കെ ഇത് പറഞ്ഞത്, മൃത്യോഹ സ മൃത്യുമാപ്നോതി ഇഹ നാനേവ പശ്യതി. നമ്മളിങ്ങനെ മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ നഷ്ടത്തിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്കുള്ള യാത്രയായിട്ട് മാറ്റുകയാണ് നമ്മുടെ ജീവിതത്തെ. എങ്ങനെ? നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിയാതെ മറ്റു പലതിലേക്കും വീണുപോയിക്കൊണ്ട്. അപ്പൊ ഒരു കടയിൽ പോയാൽ പോലും നമ്മൾ വിചാരിച്ച കാര്യത്തിനല്ല നമ്മൾ ശ്രദ്ധ ഊന്നുന്നത്, മറ്റു പലതിലേക്കും അറിയാതെ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ശരീരത്തിനെ ഇന്ദ്രിയങ്ങളെ വ്യാപിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഫോക്കസ്ഡ് അല്ലാതായി മാറും. അതൊരിക്കലും വരരുത് എന്നാണ് യമം പറയുന്ന ഭാഗത്തിൽ പറയുന്നത്. എന്ത്? ആ പരിഗ്രഹം. നാം അതെന്താ സംഭവിക്കുന്ന വെച്ചാൽ അത് മറ്റൊരാൾക്ക് കൊണ്ടുപോകാനുള്ള സാധനമാണ്. പരിഗ്രഹം ഇല്ലാതിരിക്കുക, അതായത് നമുക്ക് വേണ്ടത് എടുക്കാം ഭൂമിയിൽ നിന്ന്. വേണ്ടത്ര വെള്ളം കുടിക്കണം, വേണ്ടത്ര ആഹാരം കഴിക്കണം, അതുപോലെ വേണ്ട വിധത്തിൽ ഉള്ള ക്രയവിക്രയങ്ങളെല്ലാം വേണം. പക്ഷേ വേണ്ടാത്തത് നമ്മൾ ഒരിക്കലും ചെയ്തു പോകരുത്. ഒരു കുപ്പായം വാങ്ങാൻ പോകുമ്പോഴായിരിക്കും ഒരു രണ്ടെണ്ണം വേറെ കാണുന്നത്, എന്നാ രണ്ടെണ്ണം ഇരിക്കട്ടെ, അത് മറ്റാരോ വാങ്ങേണ്ടതാണ്. അത് മറ്റാരുടെയോ ധർമ്മത്തിനെ പരിപോഷിപ്പിക്കപ്പെടാൻ വേണ്ടി ഈശ്വരൻ തയ്യാറാക്കിയതാണ്. അപ്പൊ പരിഗ്രഹമായി മാറിയത്. അങ്ങനെ ഓരോന്നിലും നമ്മുടെ ജീവിതചര്യയിലെ ഓരോന്നിലും സൂക്ഷ്മം സസൂക്ഷ്മം ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ ഉന്നമനത്തിന് അർഹരായിട്ടുള്ളത്. അർഹത നോക്കി തന്നെ ഈശ്വരൻ നമുക്ക് തരുള്ളൂ, ഒരു സംശയവും വേണ്ട. കാരണം ലോകത്ത് മുഴുവൻ എന്ത് നടന്നാലും അത് ഈശ്വരനിലേ നടക്കാൻ സാധിക്കുള്ളൂ. സർവയിടത്തും ഈ യജുർവേദം പറയുന്നത് ഹിരണ്യഗർഭ സമവർത്തതാഗ്രേ ഭൂതസ്യ ജാതഃ പതി ഏക ആസീത്. ഒന്നേ ഉള്ളൂ ഈശ്വരൻ എന്ന് പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിന്റെ പ്രഭു ഒന്ന് മാത്രമാണ്. ഏക ആസീത് സത് ആധാര പൃഥിവീം വ്യാമുദേമാം കസ്മൈ ദേവായ ഹവിഷാവിധേമ. ഈ സർവ്വതിൻ്റെയും ആധാരമായിരിക്കുന്ന ആ വിശേഷമായ ശക്തിവിശേഷത്തെ, ആ പ്രഭുവിനെ, ആ പ്രഭു ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നടക്കുന്നതിന് വേണ്ടിയുള്ള പ്രേരണ തരട്ടെ, അതിനുള്ള സഹായം തരട്ടെ, അതിനുള്ള സൗമനസ്യം തരട്ടെ എന്നൊക്കെ ധാരാളം മന്ത്രങ്ങൾ കാണാം യജുർവേദത്തിൽ. അതേപോലെ തന്നെ മറ്റൊരു മന്ത്രമാണ് സനോ ബന്ധു ജനിത സവിധാത ധാമാനി വേദ ഭുവനാനി വിശ്വ എത്ര ദേവാമൃതമാനശാനാസ്തീയെ ധാമന്നധ്യരയന്ത. അതായത് ഈശ്വരൻ നമ്മുടെയൊക്കെ ബന്ധുവാണ്. സനോ ബന്ധു, നമ്മുടെ ഏറ്റവും ഒരു ബന്ധു നമ്മുടെ അടുത്തുണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പൊ ഈശ്വരൻ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. അമ്മയാണ്, അച്ഛനാണ്, ഗുരുവാണ്, ഒക്കെ ഈശ്വരൻ. ഈ ജന്മത്തിലുള്ള നമ്മുടെ ഈ ശരീരത്തിന് കാരണഭൂതരായ അച്ഛനമ്മമാര്
അച്ഛനമ്മമാര് അല്ല എല്ലാറ്റിനും എല്ലാ ജന്മങ്ങളിലും നമ്മുടെ അച്ഛനും അമ്മയും ഗുരുവും എല്ലാം ആയിരിക്കുന്നത് ആ സർവേശ്വരനാണ്. ആ ഈശ്വരൻ നിന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലൊക്കെ ചില ചെറിയ പുസ്തകങ്ങളുണ്ട്, ജ്ഞാനപ്പാന എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിൽ അച്ഛനും പുനരമ്മയും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭക്ഷിച്ചിടുക എന്നേ വഴിയുള്ളൂ. വിശ്വനാഥൻ പിതാവും നമുക്കെല്ലാം വിശ്വധാത്രി ചരാചരമാതാവും. അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ ഭക്ഷിച്ചിടുക എന്നേ വഴിയുള്ളൂ എന്ന് പറഞ്ഞ വരിയില് ശുദ്ധ മലയാളത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് എന്നുമുള്ള ആ പിതാവ്, ആ പിതാക്കൻ പിതൃക്കള് അത് ഈശ്വരൻ തന്നെയാണ്, അച്ഛനായും അമ്മയായും എല്ലാം. അതിന് പാകമായ ആൾക്കാരിലേക്കാണ് നമ്മുടെ ഓരോ ജന്മവും സംഭവിക്കുന്നത്. ഈ ജന്മപ്രയാണത്തില് കൂടുതൽ അനുഭൂതികളിലൂടെ നമുക്ക് നീങ്ങാൻ സാധിക്കണം. അതിന് പറഞ്ഞതായ ശാസ്ത്രത്തെ കൃത്യമായി പാലിക്കണം. ഇതൊന്നും പാലിക്കാതെ നമ്മൾ ശാസ്ത്രമൊക്കെ മറന്നുപോയാലും കുറേ കാലം കഴിയുമ്പോൾ ആ ശാസ്ത്രം വീണ്ടും ഉയർന്നു വരും. അത് പല രൂപത്തിലും വരും, പല സംഘടനകളുടെ രൂപത്തിൽ വരും. കാരണം അതാണ് ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥമായ സ്ഥായിയായ രൂപപരിണാമം. രൂപപരിണാമം സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ അന്തർലീനമായ അചഞ്ചലമായ ചില ബോധ നിയമങ്ങളുണ്ട്. ആ ബോധ നിയമങ്ങളിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. നമ്മൾ കുറെ മോഡേൺ ആയി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം ഇപ്പൊ വലിയ മോഡേൺ ആണ് എന്ന് പറഞ്ഞിട്ട് ഈ വലിയ ഒരു ചെറിയ രോഗം വന്നപ്പോ, ഒരു സോപ്പ് തട്ടിയാൽ പോകുന്ന രോഗം, ഒരു ചൂടുവെള്ളം തട്ടിയാൽ പോകുന്ന രോഗം ഇന്ന് ലോകത്ത് ഇത്രയും വലിയ ആഘാതം ഉണ്ടാക്കിയെങ്കിൽ മനുഷ്യൻ ഇന്ന് നേടിയെന്ന് പറയുന്ന ഭൗതിക നേട്ടങ്ങൾക്ക് എത്രമാത്രം സാധുതയുണ്ട്, പ്രമാണമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അത്തരം ചിന്തകളിലേക്ക് നമ്മൾ ഉയർന്നു വരണം. അപ്പൊ അതുകൊണ്ട് വ്യക്തമായ ബന്ധാവിലൂടെ സുപഥത്തിലൂടെ നമുക്ക് ചരിക്കാൻ സാധിക്കണം. സുപഥം ഒരുക്കേണ്ടത് സത്സംഗത്തിലൂടെയാണ്. അപ്പോ എന്നോട് സീമ മാഡം പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നി കുറെ പേര് തയ്യാറായിക്കൊണ്ട് ലോകത്ത് നല്ലത് വേണം, നല്ലത് വരണം, മാനോഭദ്രാ കൃതവോ എന്തു വിശ്വത എന്നാണ് വേദമന്ത്രം പറയുന്നത്. ലോകത്ത് എവിടെയൊക്കെ നല്ലതുണ്ടോ അതൊക്കെ നമുക്ക് കൊണ്ടുവരാം, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനെയാണ് മോഡേൺ എന്ന് പറയേണ്ടത്. ലോകത്ത് നല്ലതിനെ സ്വാംശീകരിച്ചെടുത്ത് നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് മോഡേൺ എന്ന് പറയേണ്ടത്. ലോകത്തിലെ വിഘടങ്ങളും അതിക്രമങ്ങളും പരാജയങ്ങളും ഒക്കെ ആവുന്ന പലതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെയല്ല മോഡേൺ എന്ന് പറയേണ്ടത്. അപ്പോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് നിത്യനൂതനമായ അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. നിത്യനൂതനം, എന്നും നവം നവമായിട്ടുള്ളത്. അത് എങ്ങനെ സാധിക്കുമെന്ന് പറയുന്നത് ഈ ധ്യാന അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. പക്ഷെ ധ്യാനം ക്രമമായ പദ്ധതിയിലൂടെയാണ് സാധിക്കുക. ധ്യാനത്തിന് മുമ്പ് ധാരണയുണ്ട്. എന്തിനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എന്ന് അറിയുമ്പോഴാണ് അതിലേക്ക് നമ്മുടെ ധ്യാനം പോകുന്നുള്ളൂ. ധാരണ ഉറച്ച് ധ്യാനത്തിലേക്ക് കടക്കണം. അപ്പൊ ധാരണയൊക്കെ പടികൾ കുറച്ചപ്പുറത്താണ്. യമ നിയമങ്ങള്, നിയമം എന്ന് പറഞ്ഞാൽ ശൗച സന്തോഷ തപ സ്വാധ്യായ ഈശ്വര പ്രണിധാനം, ഈ അഞ്ച് സാധനങ്ങളാണ് നിയമങ്ങള്. ശൗചം, ശുചിയായിട്ടിരിക്കണം. എങ്ങനെ ശുചിയായിട്ടിരിക്കണം? നമ്മള് വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ കാലും കൈയും ഒക്കെ കഴുകി വന്നിരുന്നു. നേരത്തെ ഈ കൊറോണയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വീട്ടില് കയറുന്നതിന് മുമ്പ് കൈയും കാലും ഒക്കെ കഴുകി ഉള്ളില് കയറാറുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കയറുന്ന സമയത്ത് പലപ്പോഴും അതൊരു പഴഞ്ചനായിട്ടാണ് ലോകം കണ്ടിരുന്നത്. സോപ്പൊന്നും എടുത്തിരുന്നില്ല. ഒരു നല്ല വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സോപ്പ് പോലും ഉപയോഗിക്കേണ്ടതില്ല. വെള്ളം കൊണ്ട് തന്നെ നമുക്ക് ശുചിത്വം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ സോപ്പ് ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് സോപ്പ് ഉപയോഗിക്കേണ്ടി വരും. കാരണം ലോകം പല ചളികളും സ്വീകരിച്ചുകൊണ്ടാണ് മനുഷ്യൻ പ്രത്യേകിച്ചും. ശരിക്കും പറഞ്ഞാൽ മുഖമൊക്കെ കെട്ടി നടക്കുമ്പോ നമ്മൾ അറിയുന്നില്ല മനുഷ്യൻ എവിടേക്കാണ് വളർന്നത് എന്നുള്ളത്. മനുഷ്യന്റെ വളർച്ച എന്താ? മനുഷ്യന്റെ കർമ്മം കൊണ്ട് ഈ ലോകത്തിൽ നാറിയാണ് നടക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. നാറ്റം വമിക്കുന്നു മനുഷ്യനെ, മറ്റു ജീവികൾ. ഒരു മറ്റു ജീവിയുടെ ചിന്തയിൽ നോക്കുക, ഒരു പശു നമ്മളെ നോക്കുകയാണ്, അതിന് മനുഷ്യന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ എന്താണ് ചിന്തിക്കുക? ഇതാ മനുഷ്യന്മാര് മൂക്കിൽ നിന്ന് വരുന്നതും വായിൽ നിന്ന് വരുന്നതും ശുദ്ധമല്ലാത്തതാണ്. ഇതാ അവര് മുഖം മൂടി നടക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പോ അതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ അവന്റെ കർമ്മം കൊണ്ട് ചീഞ്ഞളിഞ്ഞ് നാറുകയാണ്.
അതിൽ നിന്ന് നമ്മൾ മാറ്റണം. എങ്ങനെ? ശുദ്ധമായ പ്രക്രിയയിലൂടെ, ശുദ്ധമായ പ്രക്രിയയിലൂടെ നമ്മളെ ഉയർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അത് പ്രചരിപ്പിക്കുന്ന ഈ വി എം സി ചാനലിൽ ഞാൻ കണ്ട വലിയൊരു മഹത്വം തന്നെയാണത്. കാരണം ആ മഹത്വത്തിലേക്ക് ഉയരാൻ ഒരുപാട് പേര് വെമ്പൽ കൊള്ളുന്നു. അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോ സീമാ മാഡം പറഞ്ഞപ്പോ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു അവിചാരിതമായ യാദൃശ്ചികമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു ഇവിടെ കേരളത്തിൽ സീമാ മാഡം വന്ന സമയത്ത് സംഭവിച്ചത്. അപ്പൊ അന്ന് ഞങ്ങൾ കുറെ സംസാരിക്കുകയുണ്ടായി. ആ സമയത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ലോകമെമ്പാടും ഇതിനുള്ള ഒരു ആഗ്രഹം, ഈ വെജിറ്റേറിയനിസത്തിനും അതുപോലെ അതിൽ നിന്ന് തുടങ്ങുന്ന അനേക അനേക സുഹൃതങ്ങളിലൂടെ ജീവനെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ധ്യാനത്തിലൂടെയും ഒക്കെ ഉയർന്ന് എല്ലാവരും നല്ലത് അനുഭവിക്കട്ടെ, സന്തോഷം അനുഭവിക്കട്ടെ, അവരുടെ സുഖം അനുഭവിക്കട്ടെ, ലോകം മുഴുവൻ സുഖം അനുഭവിക്കട്ടെ എന്ന ധാരണയിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രസ്ഥാനങ്ങളും ശ്രേഷ്ഠം തന്നെയാണ്. അപ്പൊ അതിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ഓരോന്നിൽ ഓരോന്നിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉയർത്തപ്പെടുകയാണ്, മറ്റുള്ളവരെയും ഉയർത്താൻ സാധിക്കുന്നു. അപ്പോ അങ്ങനെ ഉയർത്താൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് ഉയരണം. വളരെ സന്തോഷമുള്ള വിഷയത്തിലേക്ക്, വിഷയങ്ങൾ ഓരോ ദിവസങ്ങളിലും ഓരോ വ്യക്തികളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് ഇത് പ്രചരിപ്പിക്കണം എന്ന് പറയുന്നത് വേദം തന്നെ പറയുന്നത് ഇതാണ്. പ്രചരണം നിർത്തരുത് എന്നാണ് പറയണത്. പഠിക്കണം, പഠിച്ച അറിവുകളെ കൊടുക്കണം. കാരണം അത് നമ്മുടേതല്ല, അത് തന്നെ പരിഗ്രഹമായി മാറും. അല്ലെങ്കിൽ നമ്മൾ കുറെ മനസ്സിലാക്കി ഞാൻ സുഖിക്കുന്നു, മറ്റാർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല, അത് സ്വാർത്ഥതയായിട്ട് മാറുന്നു. അപ്പൊ അയാൾ പിന്നീട് താഴാനാണ് പോകുന്നത്, ഉയരാനല്ല പോകുന്നത്. അപ്പൊ ലോകത്തിനേക്ക് നമുക്കുള്ള സമയം കൊണ്ട് ലോകത്തിന് നല്ലത് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്നവരുടെ ഒരു കൂട്ടമായിരുന്നു ഭാരതീയ ഋഷി പരമ്പര. ആ പരമ്പരയിലെ ഒരു കണ്ണിയാണ് നമ്മൾ. വലിയ സ്വാഭിമാനത്തോടു കൂടി നമുക്കത് പറയാൻ സാധിക്കണം. നമ്മൾ ഈ പരമ്പരയിലെ ആത്മഹർഷം ഉൾക്കൊള്ളുന്ന പരമ്പരയുടെ കണ്ണിയാണ്. അതില് നമ്മള് ചരിതാർത്ഥ്യത്തോടു കൂടി മുന്നോട്ട് പോകണം. അപ്പോ അപരിഗ്രഹം, അതുപോലെ ശൗച, സന്തോഷ, തപ സ്വാധ്യായ, തപസ്സില്ലാതെ ഒരിക്കലും ഉയരാൻ സാധ്യല്ല. ചൂടാക്കാതെ നമുക്ക് സാധ്യല്ല, ഉയരാൻ സാധ്യല്ല. തപ തപ എന്ന രണ്ടക്ഷരം, താനും പാന്നുള്ളത്, തപസ്സ്, അതില്ലാതെ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. ജീവിതത്തിൽ നമ്മുടെ പ്രയാണത്തിൽ പലതും, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയപ്പോഴും അധ്യാപകൻ എന്ന പരിചയമാണ് ആദ്യം പറഞ്ഞത്. അതല്ല യഥാർത്ഥത്തിലുള്ള പാരമ്പര്യം. നമ്മളിലേക്ക് എത്തിയത് ഈ ആത്മാവിൽ വന്നു ചേർന്ന് നമ്മുടെ ആത്മാവിലുള്ള അനുഭവങ്ങള്, അറിവുകള് അനന്തമാണ്, വളരെ വലുതാണ്, സൂക്ഷ്മമാണ്. തലച്ചോറിനുള്ളിലല്ല ഈ അറിവുകള് വച്ചിരിക്കുന്നത്, അത് ഒരു ഹാർഡ്വെയർ മാത്രമാണ്. സോഫ്റ്റ്വെയർ ആയിട്ടുള്ളതാണ് അതിലെ വളരെ പ്രധാനപ്പെട്ടത്. ഹാർഡ്വെയർ വേണം അതിന്റെ ഉന്നമനത്തിന്, അത് പ്രകടമാക്കാൻ. പക്ഷേ അതിന്റെ പ്രവർത്തനം നടത്താൻ അത് വേണമെങ്കിലും അതിന്റെ മുഴുവൻ ശേഖരം കടക്കുന്നത് ഈ അവ്യക്തമായ ഒന്നിലാണ്. നമ്മുടെ ഈ ജന്മത്തെ മുഴുവൻ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്നത് അവ്യക്തമായ സോഫ്റ്റ്വെയറിലാണ്. ആ സോഫ്റ്റ്വെയറിനെയാണ് നമ്മുടെ ഋഷിമാര് ആത്മാവ് എന്ന് പറഞ്ഞത്. അത് ഈ പരമാത്മാവിന്റെ തന്നെ അംശമാണ്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. നമ്മൾ പരസ്പരം അഭിസംബോധന ചെയ്യേണ്ടത് എന്നുമുള്ളവരെ എന്നാണ് വിളിക്കുന്നത്. എന്നും ജീവിച്ചിരിക്കുന്നവരെ, അല്ലെങ്കിൽ എന്നും എന്നും നിലവിലുള്ളവരെ. ജീവൻ വരുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ആ ജീവൻ നിലകൊള്ളുമ്പോ നമ്മൾ പരമാത്മാവാണ്, പരമാത്മ വസ്തുവാണ് നമ്മളിലും ഏറ്റവും വലിയ ചാലക വസ്തുവായി പ്രവർത്തിക്കുന്നത്. ഓരോ സാധനങ്ങളിലും, അണുക്കളിലും, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ. ജന്തുക്കളിലെല്ലാം ഉള്ളിലിരിക്കുന്ന അതിശ്രേഷ്ഠമായ വസ്തു ആത്മവസ്തുവാണ്. അപ്പൊ ഒരാളെ കാണുമ്പോ, ഒരു വസ്തുവിനെ കാണുമ്പോ, ഒരു ചരത്തെ അചരത്തെ ഏതിനെ വേണം കണ്ടോളൂ, കാണുന്നതിലെല്ലാം സൂക്ഷ്മമായി നിലകൊള്ളുന്നത് പരമാത്മാവാണ്. ജീവാത്മാവെന്ന് പറയുന്നത് അതിന്റെ അംശമാണ് എന്നും ഭഗവത്ഗീതയിലെ പറയുന്നുണ്ട്. അക്ഷരം ബ്രഹ്മപരമം
സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകരോ വിസർഗ കർമ്മസംഹിത. അപ്പോ അക്ഷരബ്രഹ്മം പരമാത്മാവ് ഒരു അല്പം പോലും അതില് ക്ഷയം വരാത്തത്, നാശം വരാത്തത്, കുറവ് വരാത്തത് അതിനെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അതിൽ രൂപപ്പെടുന്ന ഒന്നായിയാണ് ജീവനെ പറയുന്നത് അധ്യാത്മം. അപ്പൊ അധ്യാത്മം എന്ന് പറഞ്ഞാൽ ജീവനെ സംബന്ധിക്കുന്നത് എന്നാണ് അർത്ഥം. ജീവാത്മാവ് പിന്നെയോ നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയതോ പഞ്ചഭൂതങ്ങളെ കൊണ്ട്, അത് പ്രകൃതിയാണ്. പ്രകൃതിക്ക് രണ്ട് രൂപമുണ്ട്, ഇത് വിസ്തരിച്ച രൂപവും ഇനി ഇത് ഉള്ളടങ്ങുന്ന ഒരു രൂപമുണ്ട്, ലയിക്കുന്ന രൂപം. അതിനെയാണ് മൂലപ്രകൃതി എന്നൊക്കെ നമ്മുടെ ആചാര്യന്മാര് പറയാറുള്ളത്. അപ്പൊ മൂലപ്രകൃതി കാണപ്പെടുന്നതല്ല, അവ്യക്തമാണ്. അവ്യക്തത്തിൽ നിന്നാണ് വ്യക്തമായത്, വ്യക്തമായ ഈ പ്രപഞ്ചം രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ശരീരം രൂപപ്പെട്ടിരിക്കുന്നത് അവ്യക്തത്തിൽ നിന്നാണ്. എന്തായിരുന്നു അവ്യക്തം? ഈ ജീവാത്മാവ് ആയി രൂപപ്പെടുന്ന സൂക്ഷ്മമായ സോഫ്റ്റ്വെയർ ആണ് ഈ ശരീരത്തെ, ഇതുപോലൊരു ശരീരത്തെ, ഇതുപോലൊരു സാഹചര്യത്തില്, ഇതുപോലെ വ്യക്തികളുടെ ഇടയിൽ ജനിക്കാനായിട്ട് നമുക്ക് സാധ്യത വരുന്നത്. അപ്പൊ നമ്മുടെ കർമ്മമാണ് അതിൽ പ്രധാനം. കർമ്മത്തെ കുറിച്ച് പറയുന്ന ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഋഷി പറയുന്ന, കപില മഹർഷി പറയുന്നുണ്ട് സാംഖ്യം എന്ന ദർശന ശാസ്ത്രത്തില്, കർമ്മ വൈചിത്രയാത് സൃഷ്ടി വൈചിത്രയം. നമ്മൾ കാണുന്ന ഈ അന്തരങ്ങൾ ഉണ്ടല്ലോ, ആണ് പെണ്ണ് അല്ലെങ്കിൽ ജീവികള്, പൂച്ച പട്ടി നായ എന്നൊക്കെ പറയുന്നില്ലേ, ഈ അന്തരത്തിന്റെ കാരണം കർമ്മമാണ്. കർമ്മത്തിലെ വ്യത്യാസമാണ് ഒരു തെങ്ങ് തെങ്ങായി നിൽക്കുന്നതും ഒരു പ്ലാവ് പ്ലാവായി നിൽക്കുന്നതും ഒരു മനുഷ്യൻ മനുഷ്യനായിട്ടിരിക്കുന്നതും. അപ്പോ നോക്കിയാൽ നമുക്ക് കാണാം, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ധിഷണ ബുദ്ധി, അത് നമുക്ക് ഈ മനുഷ്യന് കിട്ടിയ മഹാ വൈശിഷ്ട്യമാണ്, മഹത്തായ സ്വത്താണത്, നമുക്ക് ഈ മനുഷ്യനായിട്ട് ജീവിക്കാൻ സാധിച്ചത്. പക്ഷെ മനുഷ്യൻ മനുഷ്യനായിട്ട് ജീവിക്കണ്ടേ, മറ്റു ജീവികളെക്കാൾ താഴെ പോയാലത്തെ സ്ഥിതി എന്താണ്? അതാണ് ഇന്ന് ലോകത്ത് നോക്കിയാൽ കാണുന്നത്. മറ്റ് നമുക്ക് പറഞ്ഞതല്ലാത്ത സാധനങ്ങൾ തിന്നുന്നു, നമുക്ക് പറഞ്ഞതല്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു, നമുക്ക് പറ്റിയതല്ലാത്ത കൂട്ടുകളിൽ ഏർപ്പെടുന്നു, നമുക്ക് വേണ്ടതല്ലാത്ത സംഗതികളിലേക്ക് ശ്രമിക്കുന്നു. എന്നാൽ എന്താ വരിക എന്നാണ്? വരാനൊന്നുമില്ല. ആ സൂക്ഷ്മതലത്തിൽ അത് കോഡ് ചെയ്യപ്പെടുന്നു, പിന്നീട് അനുഭവിക്കാൻ കടക്കുകയാണ്. എങ്ങനെ? ദുരിത അനുഭവങ്ങളായിട്ട് നമുക്ക് നേടണം, പലതും ചെയ്യേണ്ടി വരും. ആ അവസ്ഥ സംജാതമാക്കാതിരിക്കാൻ ശുദ്ധമായ ജീവിത ചക്രത്തിലൂടെ, ജീവിതചര്യയിലൂടെ ആചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ ആചരണമാണ് നമ്മളെ ശ്രേഷ്ഠരാക്കുന്നത്. ആ വൈശിഷ്ട്യമാണ് ഇന്ന് പല ലോകത്തും ഇല്ലാത്തത്. ആധുനിക ലോകത്ത് പല നേട്ടങ്ങളും നേടിയിട്ടുണ്ട്, ആധുനികമായ നേട്ടങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ. ഈ നേട്ടങ്ങൾ പലതും പര്യാപ്തമല്ല, യഥാർത്ഥമായ വളർച്ചയ്ക്ക് പര്യാപ്തമല്ല എന്ന് നമ്മുടെ മുമ്പിൽ തുറന്ന പുസ്തകം പോലെ കാണുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഇതെല്ലാം ചിന്തിക്കുന്നത്. നമ്മുടെ വെജിറ്റേറിയൻ കാഴ്ചപ്പാടിനെ കുറിച്ചും ധ്യാനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ തികച്ചും കോൺഫിഡൻസോടുകൂടി, കോൺഫിഡൻസ് രണ്ടാമത് വരുന്നതാ, ബോധ്യമാണ് ആദ്യം വരേണ്ടത്. ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ നീങ്ങുക. അതോടൊപ്പം കുറെ പേരിലേക്ക് നല്ലത് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഈ നന്മ തന്നെ നമുക്ക് വേണ്ടതായ വഴിയും കാണിച്ചു തരും. പിന്നെ നമ്മൾ ആലോചിക്കുന്നില്ല, ഇപ്പൊ പലരും ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ കാര്യം, എൻ്റെ ജോലി, എൻ്റെ സമ്പാദ്യം, പിന്നെ എൻ്റെ മക്കള് അല്ലെങ്കിൽ എൻ്റെ കുടുംബം, ഇത് മാത്രം ചിന്തിച്ച് നടക്കുകയാണ്. അത് തന്നെ ചിന്തിച്ചിട്ട് പിന്നെ അവർക്ക് സമയമുണ്ടോ? ഇല്ല. അതേസമയം നമ്മൾ നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവർത്തനത്തെ ഒന്ന് വ്യാപിപ്പിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ ദുഃഖത്തെ മാറ്റാൻ വേണ്ടി നമ്മൾ ഒന്ന് തയ്യാറാവുകയാണെങ്കിൽ, കാണാൻ പറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ ഈ പറഞ്ഞ കാര്യത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന സമയം വളരെ എളുപ്പത്തിൽ, ഇതെല്ലാം വളരെ സുന്ദരമായി ഭാസുരമായി നടന്നുകൊണ്ടിരിക്കെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തെ നമുക്ക് മാറ്റാനായിട്ടുള്ള അവസരവും പ്രഭു തന്നുകൊണ്ടിരിക്കും. കാരണം അവിടുന്ന് ഏറ്റവും സന്തോഷത്തോടുകൂടി നോക്കുകയാണ് ഓരോരുത്തർക്കും തന്ന ജന്മത്തെ, അവരെങ്ങനെ പ്രവർത്തിക്കുന്നു. ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോയി. ഈ ഈശ്വരന്റെ സ്ഥായിയായ അസ്തിത്വം ഇതിലൊന്നിലും ടച്ചില്ലാതെയാണ്.
അത്യധിഷ്ഠദശാങ്കുലം എന്ന് പുരുഷ സൂക്തത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠദശാങ്കുലം. പത്ത് വരല് മാറി നിന്നു, പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ആ സൃഷ്ടാവ് ഒരല്പം വിട്ടുനിന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൽ നിന്ന് ലേശം മാറി നിന്നു എന്നല്ല. ഇതിലൊന്നിലും യാതൊരു വിധത്തിലും ഇടപെടാതെ, ഒരു തരത്തിലും ഒന്നും തന്നെ ബാധിക്കാതെ, ഒന്നിലും ചെന്ന് താനും വലയാതെ, ഒന്നൊന്നായി നിനക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി, ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നമ്മുടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളുണ്ട്. വലിയ ഗ്രന്ഥങ്ങളൊന്നുമല്ല, ജ്ഞാനപ്പാന പോലെയും ഹരിനാമകീർത്തനങ്ങൾ എന്ന് പറഞ്ഞ ചെറിയ പുസ്തകങ്ങളിലൂടെ തുഞ്ചത്ത് ആചാര്യൻ അത് വ്യക്തമാക്കി പറയുന്നുണ്ട് ഇതെല്ലാം ഈ സത്യങ്ങളെ കുറിച്ച്. പക്ഷെ ഇതൊന്നും സ്വീകരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് എന്തോ അത് കൈമോശം വന്നിട്ടുണ്ട്. അത് തിരിച്ചെടുക്കണം. കാരണം നമ്മൾ നമ്മളുടെ കാര്യങ്ങളിൽ കൂടുതൽ നമ്മളുടെ സ്വത്തില്, ഈ ആർഷ പാരമ്പര്യത്തിന്റെ സ്വത്തില് നമ്മൾ സ്വാഭിമാനമുള്ളവരായിരിക്കണം. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസം അതല്ല പഠിപ്പിച്ചിട്ടുള്ളത്. നീ നിന്റെ കാര്യം നോക്ക്, നീ നിനക്ക് പഠിക്കാനുള്ളത് നോക്ക്, നിന്റെ ജോലിക്ക് നോക്ക് എന്നെല്ലാമാണ് നമ്മൾ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും പല രക്ഷിതാക്കളും കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതല്ല വേണ്ടത്, നീ നിന്റെ കാര്യം നോക്ക് എന്നല്ല പറയേണ്ടത്. കാരണം നിന്റെ കാര്യം ഒരിക്കലും നിനക്ക് നോക്കാൻ സാധ്യമല്ല. കാരണം നാം കഴിക്കുന്ന ഭക്ഷണം, അത് എത്ര പേരതിൽ ബന്ധമുണ്ട്, എത്ര പേര് പണിയെടുത്തിട്ടുണ്ട്. അപ്പൊ നാം നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ അത് നമുക്ക് അന്നം കിട്ടുമോ? ഇല്ല. അതുപോലെ നമ്മൾ കാരണം മറ്റ് പല ജീവികളും അവരുടെ ജീവിതം ഉന്നമനത്തിനായിട്ട് സാധിക്കണം. ഒരു വൃക്ഷത്തിന് നമ്മളെ കൊണ്ട് കാര്യം ഉണ്ടാവണം, ഒരു ജീവിക്ക് നമ്മളെ കൊണ്ട് കാര്യം ഉണ്ടാവണം. അങ്ങനെ ശുദ്ധമായ ഒരു പഥത്തിലുള്ള സഞ്ചാരം ആയി നമ്മുടെ ഈ ജീവിതത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഇന്നത്തെ ഈ വിഷയ വിചാരം, അതിനുള്ള സമയം അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവിധത്തിലും നമുക്ക് കൂടുതൽ കൂടുതൽ ഉത്തരോത്തരം വൈശിഷ്ട്യത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക്, ധ്യാനത്തിലേക്ക്, അതിന് ധ്യാനത്തിനപ്പുറത്തേക്കുള്ള സമാധിയിലേക്ക് ഒക്കെ കടക്കണം. മെഡിറ്റേഷൻ അപ്പുറത്തുമുണ്ട്, അഷ്ടാംഗയോഗത്തിലെ സമാധി എന്ന അവസ്ഥ, ആ സമമായ ധീലേക്ക്. അതൊക്കെ നമ്മുടെ സ്വത്തുകൾ തന്നെയാണ്. മെഡിറ്റേഷനോ ധ്യാനമോ സമാധിയോ ഒന്നും അതൊക്കെ വലിയ ആൾക്കാർക്ക് ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മളെല്ലാം സൂക്ഷ്മ വസ്തുവായ ആത്മവസ്തുവാണ്. ഇതൊക്കെ അതിന്റെ പുറമെ രൂപപ്പെടുത്തിയതാണ് ഈ ശരീരം. അതുപോലെ നമ്മുടെ കർമ്മ മേഖലയും തയ്യാറാക്കിയതെല്ലാം അതിലപ്പുറം അതിസൂക്ഷ്മമായ തലത്തിലേക്ക്, സൂക്ഷ്മത്വാദ തത് അവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേച തത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് അതിലേക്ക് കടക്കാൻ സാധിക്കും. അതിനുള്ള ഒരു വലിയ ശ്രമമായിട്ട് നമ്മുടെ ഈ ഒത്തുചേരല്, കൂടെ ഇരുന്നു കൊണ്ട് സംസാരിച്ചുകൊണ്ട്, സംഗച്ഛധ്വം സംവദധ്വം സംവോ മനാംസി ജാനതാം എന്ന് ഋഗ്വേദത്തിൽ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. 10472 മന്ത്രങ്ങളിലധികം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ബൃഹത് ഗ്രന്ഥത്തില് അവസാനത്തെ മന്ത്രത്തിൽ പറയുന്നു, പറയുന്നത് എങ്ങനെയാണ്? സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃ സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോ ഹവിഷാ ജുഹോമി സമാനീ വഃ ആകൂതി സമാനാ ഹൃദയാനി വാ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. എല്ലാവരുടെയും മനസ്സുകൾ സമാഗമിച്ചുകൊണ്ട്, സമാനമായിക്കൊണ്ട് നമുക്ക് സംഗച്ഛധ്വം സംവദധ്വം നല്ല കാര്യങ്ങളെ സംസാരിച്ചുകൊണ്ട്, നല്ലതിലേക്ക് തിരിഞ്ഞുകൊണ്ട്, നല്ലത് പ്രചരിപ്പിച്ചുകൊണ്ട് ലോകത്ത് ഏറ്റവും സംതൃപ്തമായ
ഒരു വലിയ പന്ഥാവ് സുപഥം നമുക്ക് ഒരുക്കേണ്ടതുണ്ട് അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു നമസ്തേ ഓം എത്ര കേട്ടാലും മതി വരാത്ത ഒരു ആഴത്തിലുള്ള സബ്ജക്റ്റാണ് സാറിന്റെ. തുടങ്ങിക്കഴിഞ്ഞാല് അത് ഒരുപാട് ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടെ അവസാനിപ്പിക്കാൻ ഞങ്ങളൊന്നും തയ്യാറല്ല. സോ വി എം സി എന്നുള്ള ഈ ഒരു ചാനലിലൂടെ സാറിന്റെ ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് നോളജ് ആവശ്യമാണ് ഈ പ്രപഞ്ചത്തിന്. അതിന് സാർ എപ്പോഴാ റെഡി വെച്ചാൽ ഒരു ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ 4 ദിവസം മുമ്പേ എന്നോട് പറഞ്ഞാൽ മതി. സീമ ഞാൻ റെഡിയാണ്, നമുക്കിത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ റെഡി ആയിരിക്കാം സാർ. എല്ലാവർക്കും സംസാരം ശബ്ദവും മറ്റൊക്കെ നേരെ തന്നെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ടെക്നിക്കൽ ആയിട്ടുള്ള ഒന്നും വിരോധമില്ല, ബുദ്ധിമുട്ടില്ലാതെ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട് സാർ, നോ പ്രോബ്ലം. അതായത് ആചരണാത്മകമായിട്ടുള്ള അനുഭവ ജ്ഞാനത്തിനാണ് സാറ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു അനുഭവ ജ്ഞാനം എന്ന് പറയുമ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. പിന്നെ സജ്ജന സാങ്കത്യത്തെ കുറിച്ച് പറഞ്ഞു, സത്യം അറിഞ്ഞ് ആചരിക്കുന്നവരുമായുള്ള സാങ്കത്യം നമ്മളുടെ വളർച്ചയെ, ആധ്യാത്മിക വളർച്ചയെ എങ്ങനെയാണ് ഇനിയും നല്ല വണ്ടർഫുൾ ആക്കുന്നത്. യെസ് യെസ്. പിന്നെ നമ്മളെ ഗുണങ്ങളാണ് ദേവതകൾ എന്ന്, അതൊക്കെ നല്ല എന്താ വെച്ചാൽ നമ്മള് ഈ ഒരു എന്താ പറയാ ഇന്നാള് ഉണ്ടായല്ലോ, എന്താ പറയാ ഉണ്ണിയത്. സോ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു സാർ. നമ്മളുടെ അസുര ഗുണങ്ങളെ നമ്മളുടെ ഉള്ളിൽ ദീപാവലിയിലും പിന്നെ ഈ ഒരു ദസറയിലെ ആ 7 ദിവസത്തെ 9 ദിവസത്തെ സോ നമ്മുടെ ഉള്ളിലുള്ള ആ ഗുണങ്ങളെ നമ്മള് വർദ്ധിപ്പിക്കുമ്പോ അസുര ഗുണങ്ങളെ എങ്ങനെയാണ് ഇല്ലാതാക്കുക അതൊക്കെ അന്ന് പറയുമ്പോ ഇപ്പൊ സാറ് പറയുമ്പോ അതൊക്കെ വീണ്ടും ആ ഇന്റർകണക്ട് എന്നുള്ളത് വന്നു സാർ, വളരെ നന്നായി. പിന്നെ കാട്ടാളനെ പോലും ആത്മജ്ഞാനിയാക്കി ധർമ്മപാതയിൽ നടത്തി ഈ ഒരു ആത്മജ്ഞാനം എന്നുള്ളത് അത് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. സോ ഈ ആത്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാം, അവരുടെ ആ സ്ഥിതി അത് റെഡിയാണെങ്കിൽ നമ്മള്, അതായത് ആർക്ക് വേണമെങ്കിലും അത് റെഡിയാണ്, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ അത് ആ ഒരു ശരിയായ സമയത്ത് അത് വികസിക്കും സാർ. സൂപ്പർ. പിന്നെ ഭൗതിക നേട്ടത്തോടൊപ്പം ആത്മീയ നേട്ടങ്ങളും കൂടി ഇല്ലെങ്കിൽ അത് വെറും പാഴ് ആണ്. നമ്മൾ ഈ ഭൗതികത്തിനായിട്ട് പാഞ്ഞു നടക്കുമ്പോ അതാണ് ശാശ്വതം, അതാണ് സത്യം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ആത്മീയത ഇല്ലെങ്കിൽ അതിന് എത്ര വലിയ ഒരു എന്താ പറയാ മീനിങ്ലെസ് ആണ് ആ ലൈഫ്. പിന്നെ അഹിംസയിലൂടെ മാത്രമേ നമുക്ക് ഉയരാനാവൂ, വളരാനാവൂ. ഹിംസയിലൂടെ തളർച്ച മാത്രമേ ഉള്ളൂ. സൂപ്പർ പോയിന്റ് സാർ, ഓരോ പോയിന്റും പറയൂ സാർ. അതെല്ലാം ഋഷികളുടെ ജ്ഞാനം മാത്രമാണ്. യെസ്, ഞാനത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഓരോ പോയിന്റും വജ്രതുല്യാണ് സാർ, അത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് എഴുതിയെടുത്തു. പിന്നെ കല്ലിനും മരത്തിനും വരെ അറിയാം സ്വന്തം അസ്തിത്വത്തെ. സോ ഇതൊക്കെ പലരും അറിയേണ്ടതാണ് സാർ. എന്നുവെച്ചാൽ മനുഷ്യൻ ഞാൻ ഞാൻ എന്നുള്ളതിന് അതീതമായിട്ട് കല്ലിനും മരത്തിനും വരെ സ്വന്തം അസ്തിത്വത്തെ അറിയാന്നുള്ളൊക്കെ ആലോചനയിലേക്ക് സമൂഹത്തിലുള്ള മറ്റ് പ്രാപഞ്ചികമായിട്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നവരെ ഒരു ക്ഷണം ഇതൊക്കെ ആലോചിപ്പിക്കും സാർ. പിന്നെ കണ്ണു തുറന്ന് ജനിക്കുന്നവരെല്ലാം സസ്യാഹാരികളാണ് എന്ന് പറഞ്ഞു. സോ അത് ശരിക്കും എന്താ വെച്ചാല് ഞങ്ങൾ ഈ അഹിംസയെ കുറിച്ചിട്ട് പറയുന്നതിൽ ഞങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു പോയിന്റാ സാർ. ഞങ്ങൾക്ക് ഇനിയും തെലുങ്കിലും ഈ മലയാളത്തിലൊക്കെ പറയാം. മാഡം, നമ്മുടെ രോമകൂപങ്ങളിലൂടെ വിശർപ്പ് പൊഴിയുന്നുണ്ട്. പശുവിന് അങ്ങനെയാണ്, അതിന്റെ രോമകൂപങ്ങളിൽ എല്ലായിടത്തും വിശർപ്പ് കിട്ടും. അപ്പോ രോമകൂപങ്ങളിൽ വരെ നാം സസ്യബുക്കാണ് എന്നുള്ളതാണ്. ഓരോ ഘടനയും എടുത്തോളൂ, പല്ലിന്റെ ഘടന എടുത്തോളൂ, ഓരോ ആന്തരിക അവയവങ്ങളുടെ ഘടന എടുത്തോളൂ, അതായത് വിശർപ്പ് പൊഴിയുന്നത് ഈ ഹിംസ്ര മൃഗങ്ങൾക്ക് അവരുടെ വായിലൂടെയും മൂക്കിലൂടെയും ഈ ഭാഗത്തുകൂടെ മാത്രമേ ഉള്ളൂ. അവരുടെ ശരീരത്തിൽ വിശപ്പ് ഓടിയുന്നില്ല. അപ്പൊ നമ്മുടെ, അപ്പോ അത് ഒരു പോയിന്റ്. അപ്പൊ ഓരോ തരിമ്പിൽ പോലും വ്യക്തതയുണ്ട് മനുഷ്യന്റെ എങ്ങനെ ജീവിക്കണം എന്നത്. ഒരു ആടിന് ഒരിക്കലും നമ്മൾ എത്ര നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്താലും ആട് കഴിക്കില്ല. പിന്നെ അത് അപ്പൊ അതിന് ബോധമില്ലേ? മനുഷ്യനല്ലേ ബോധം പോയിരിക്കുന്നത്? പശുവിന് ബോധം പോയിട്ടില്ല, അതത് സ്വീകരിക്കില്ല അതിന് പറ്റാത്തത്. നമ്മൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മള് തലതിരിച്ചു കളഞ്ഞു, വികടമാക്കി കളഞ്ഞു, വികൃതമാക്കി കളഞ്ഞു. അത് തിരിച്ചു കൊണ്ടുവരണം, തിരിച്ചു വരും ഉറപ്പാണ്. ഭാരതത്തിൻ്റെതാണ് അടുത്ത സന്ദർഭങ്ങൾ മുഴുവൻ. ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഇനി കാണുന്നത് ഒരു ഉയർച്ചയുടെ കാലമായിരിക്കും. അല്ല, എന്റെ മഹത്വം ഇതിലെ വിഷയത്തിലെ മഹത്വമായിട്ട് എടുക്കണം. സാധാരണ ഒരു ശരീരം, സാധാരണ ഒരു ആള് എന്നൊക്കെ മാത്രമേ എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അതാണ് കൂടുതൽ എന്നെ കുറിച്ച് പറയാതിരുന്നത്.
മാത്രമല്ല ഇതിലെ എനിക്ക് പരിചയപ്പെടുത്താനുള്ള വിഷയം ഈ പ്രപഞ്ചത്തിന്റെ സ്ഥായിയായ അസ്തിത്വത്തെക്കുറിച്ചുള്ള ലക്ഷണങ്ങളും അതിന്റെ സ്വഭാവവുമാണ് പറയാനുള്ളത് മറ്റുള്ളവർക്ക്. അത് അവരെ ഉയർത്തുകയാണ്, എന്നെ അത് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് അവരെ അവരും ഉയർത്തപ്പെടട്ടെ, അവർക്കും വളരാൻ സാധിക്കട്ടെ, ഉയരാൻ സാധിക്കട്ടെ. ശരി, വളരെ ചരിതാർത്ഥ്യമുണ്ട് ഇങ്ങനെ ഒരു സന്ദർഭത്തില് എന്നെ ക്ഷണിച്ചതിന്. മാത്രമല്ല മാഡം അത് ഐഡന്റിഫൈ ചെയ്തല്ലോ, എന്റെ ഗുണമല്ലെങ്കിൽ എന്റെ ഗുണമല്ല, ഞാൻ സ്വീകരിച്ച ഞാൻ അനുവർത്തിക്കുന്ന ഞാൻ ആചരിക്കുന്ന ഗുണങ്ങളെ കണ്ടുകൊണ്ട് എന്നെ വിളിച്ചതിന് എനിക്ക് പ്രത്യേകം കൃതജ്ഞതയുണ്ട്. സർ, സത്ത് എന്ന് പറഞ്ഞല്ലോ, ആ സജ്ജന സാങ്കത്യമാണ് വി എം സിയുടെ ബലം സർ. സോ ഇവിടെ ഉള്ളതൊക്കെ അങ്ങനെയാണ്. സോ അതുകൊണ്ട് തന്നെ സാറിന്റെ ആ എനർജി, ആ ഫ്രീക്വൻസി ആദ്യത്തെ ആ കാഴ്ചയിൽ തന്നെ, ആദ്യ കൂടിക്കാഴ്ചയിൽ, ആദ്യത്തെ സംസാരത്തിൽ ആ ഡെപ്ത് എന്ന് പറയുമ്പോൾ അത് അവർണ്ണനീയമാണ്. അത് സാറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും അത് കമ്മിയാവും. സോ സാറിനെ ഇവിടേക്ക് ക്ഷണിക്കാൻ ഞാൻ ഒരുപാട് അതായത് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഡേറ്റ് ഇപ്പോഴാണ് ഓക്കെ ആയത്. ഇനി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സർ. ഓക്കെ, മൈ ഡിയർ ഫ്രണ്ട്സ്, സാറിനോട് ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ നിങ്ങളുടെ അഭിനന്ദന സന്തോഷമൊക്കെ അറിയിക്കാൻ ഏറ്റവും വലിയൊരു അവസരമാണ് നമുക്ക്. ആരാണ് റെഡി? ആരാണ്? ഓക്കെ, ഇനി അൺമ്യൂട്ട് ചെയ്യല്ലേ. യെസ്, ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടോ? പവന ചേച്ചി, ഗീത കല ചേച്ചി, ഉല്ലാസ്. നമ്മുടെ ശാസ്ത്രം പറയുന്നത് യഥാ കാമാൻ പൃച്ഛത എന്നാണ്. എന്താണ് നമുക്ക് ആഗ്രഹം ചോദിക്കണത്ര, ഉള്ളിൽ വെച്ചിരിക്കരുത്, ചോദിച്ചോളൂ. അത് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. പറയുമ്പോ ഞാൻ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഭാരതീയ ശാസ്ത്രങ്ങളിലേക്കും സ്ഥായിയായ ആ ജ്ഞാനത്തിലേക്കുമാണ്. ശ്രദ്ധ ഊന്നിട്ടാണ് ഉത്തരം പറയുക. അവന ചേച്ചി, നമസ്തേ സർ. ആ നമസ്തേ, നമസ്തേ, പറയൂ ചേച്ചി. ചോദിക്കൂ, എന്താ പറയ? എല്ലാ സൂക്ഷ്മ തലങ്ങളെയും ടച്ച് ചെയ്ത് പോയി സാറ്. വളരെ നല്ല ഒരു ടൈമായിരുന്നു ഈ 1 അവർ. കാരണം സാറെല്ലാം അഹിംസയെ കുറിച്ചും അതേപോലെ എല്ലാത്തിനെ കുറിച്ചും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റും ഉൾക്കൊള്ളിച്ച് സംസാരിച്ചു. ഇപ്പം ഇതൊക്കെ കേട്ടാല് അറ്റ്ലീസ്റ്റ് മനസ്സിലാവാനുള്ള ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ഈ മെഡിറ്റേഷനിലൂടെയാണ് വന്നത്. സാറ് വാൽമീകിയെ കുറിച്ച് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഒരു കാലത്ത് ഞങ്ങളെ അറിവില്ലായ്മയും നമ്മളെ കൊണ്ട് അജ്ഞാനം കൊണ്ട് ഞങ്ങളൊക്കെ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഉള്ള ആയുധങ്ങൾ കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ സന്തോഷത്തിന് അപഹരിച്ചിരുന്ന കാട്ടാളന്മാരായിരുന്നു ഒരു കാലത്ത്. കാട്ടാളനെ രാമ എന്ന് പറയാൻ അറിയാത്തോണ്ട് ആ മരം ഈ മരം എന്ന് പറഞ്ഞ് അവിടെ തപസ്സിൽ ഇരുത്തിച്ച പോലെ ഈ ശ്വാസത്തിനെ ശ്രദ്ധിച്ച് ഞങ്ങൾ ഇരുത്തിയത് ഞങ്ങൾ പത്രീജിയാണ്. ശേഷം സാറിനെ പോലെയുള്ളവര് പറഞ്ഞു തരുന്ന ഈ സത്യങ്ങളെ അറ്റ്ലീസ്റ്റ് കേട്ട് മനസ്സിലാക്കാനെങ്കിലും ഉള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളതാണ് ഇപ്പൊ പറയാനുള്ളത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇതിന്റെ മുന്നേ ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനിയും സാർ ഇനിയും ഇതേപോലെ ഞങ്ങളെ വേദിയിലേക്ക് വരണം, ഞങ്ങളെ ചിന്തിപ്പിക്കാനും അതേപോലെ ഞങ്ങളെ ജ്ഞാനം വർദ്ധിപ്പിക്കാനും സാർ ഞങ്ങളെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് സാർ. ചേച്ചി, ഓക്കെ, താങ്ക് യു സാർ. സാർ, പാവന ചേച്ചി ഇപ്പൊ നിലമ്പൂരാണുള്ളത്. പക്ഷെ അവര് ഒരു 10 വർഷം മുമ്പ് വരെ ചീരാലയിലായിരുന്നു, ഇവിടെ ആന്ധ്രാപ്രദേശില്. സോ അവിടുന്നാണ് അവര് ഇത്രയും ആധ്യാത്മിക സാധന ആത്മജ്ഞാനം ഒക്കെ അവര് കൈവരിച്ചിട്ടുള്ളത്. ഇപ്പൊ കേരളത്തില് കുട്ടികളും കുടുംബം ഒക്കെ സെറ്റിൽഡ് ആയി. ഇപ്പൊ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് ഡെഡിക്കേഷനോട് കൂടി ഇറങ്ങിയിരിക്കുകയാണ്. നല്ല ആഴത്തിലുള്ള ജ്ഞാനമാണ് അവര്. സോ അതുകൊണ്ട് തന്നെ സാറിനെ പോലുള്ളവരെ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞങ്ങളുടെ ധ്യാന സാധനയും കൊണ്ടും ആത്മജ്ഞാനത്തിന്റെ മുകളിൽ ആഴത്തിലുള്ള ഒരു പിടിപാട് കൊണ്ടൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് അത് വളരെ സന്തോഷത്തെ തരുന്നത്. സാറിനെ പോലുള്ളവർ സംസാരിച്ചാൽ തന്നെ ഒരു ആനന്ദം, ആത്മാനന്ദം, ബ്രഹ്മാനന്ദം. ഓക്കെ, താങ്ക് യു സാർ. കലചേച്ചി, താങ്ക് യു സാർ. കേൾക്കാൻ ഇഷ്ടപ്പെട്ട സബ്ജക്ട് നമുക്ക് വേണ്ടി
ഒരു മണിക്കൂർ ചെലവഴിച്ച് വേദത്തിനെ വീണ്ടും ഓർമ്മപ്പെടുത്തി നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് വളരെ നന്ദിയുണ്ട് സർ. നമ്മുടെ ഈ വേദങ്ങൾ എത്രയും നൂറ്റാണ്ട് മുൻപ് എഴുതിയതാണെങ്കിലും അന്നും ഇന്നും ഇനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും അതിൻ്റെ ഘടന ഒന്നാണ്. അത് ഏതൊരു മാറ്റവും ഇല്ല. പാവന ചേച്ചി സീമ പറഞ്ഞതുപോലെ ഈ മെഡിറ്റേഷൻ ഈ ധ്യാനത്തിൽ വന്നതിന് ശേഷമാണ് ഇതുപോലത്തെ ഈ വേദങ്ങളെ കുറിച്ച് ആരെങ്കിലും സംസാരിക്കുമ്പോഴത്തേക്കും അതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ ആ സത്യം അതിൻ്റെ ഒരു ഉദ്ദേശിച്ച് മനസ്സിലാവുന്നത് ഈ ധ്യാനത്തിൽ വന്നതിന് ശേഷമാണ് സാർ. അതിന് മുൻപ് ഇത്ര ഈ വേദങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഡിഗ്രി ഫിലോസഫി എടുത്തപ്പോഴത്തേക്കിതേ പഠിച്ചു, പക്ഷെ അപ്പോഴൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് എന്തൊക്കെ വായിച്ചു ഇത്രയും ബുക്കുകൾ വായിച്ച് മാറ്റി വെച്ചതാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തെ ഇപ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത് ഇതൊക്കെ എന്ത് എന്തെല്ലാം സത്യമുണ്ട്. സാർ പറഞ്ഞതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതിൻ്റെയൊക്കെ ഇച്ചിരി ഇച്ചിരി അറിവ് നമുക്ക് ഇതുപോലെ വല്ലപ്പോഴും വന്ന് നമുക്ക് കൂടെ തരണം. സത്സംഗം എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. സത്സംഗത്തിലെ ഓരോ അംഗങ്ങൾക്കും ഏറ്റവും വിലപിടിപ്പുള്ളത് സത്സംഗമായിട്ട് മാറുകയാണ്. അങ്ങനെ ആവട്ടെ, വരാം. ഈശ്വരകൃപ അതിനുണ്ടാവട്ടെ. താങ്ക് യു സർ. ആ ഗീത നമസ്തേ സർ. നമസ്തേ നമസ്തേ. വളരെ നല്ല സെഷൻ ആയിരുന്നു. Great knowledge sharing. Thank you so much, sir. Thank you, Geeta. Ullas? Unmute. Namaskaram. Namaste, namaste. How are you? Yeah, I'm a Buddha Purnima session in Bangalore. I attended Dr. Sankeetha Nahara. ഹരിയാനയിൽ നിന്ന് വന്നിരുന്നത് അവിടെ കൊടുക്കുന്ന സ്പീച്ചസ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ തെലുങ്കിലാണ് കൊടുക്കുന്നത്. അപ്പൊ അവരെന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തരുന്ന നോളേജ് ഭാഷയ്ക്ക് നമ്മൾ കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം നമ്മൾ പഠിച്ച ഭാഷയല്ല അത് എന്ന് വിചാരിച്ചിട്ട് ഈ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം പകർന്നു തരുന്നത് നമ്മളുടെ ആത്മാവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് സംഭവിച്ചതും അത് തന്നെയാണ്. സാറ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു 45 മിനിറ്റോളം തുടങ്ങി ഞാൻ വന്ന് ഇരുന്ന ഒരു 5 മിനിറ്റ് ആവുന്ന സമയത്ത് തന്നെ ധ്യാനത്തിലേക്ക് പോവുക ചെയ്തത്. ഇപ്പോഴും ഞാൻ ഓർത്തു നോക്കുമ്പോൾ പോലും ഞാൻ എന്താ കേട്ടത് എന്ന് ഉള്ളത്, അതായത് കണ്ണ് തുറന്നു വെച്ച് ചെവി കൊണ്ട് കേട്ടു എന്നുള്ളതല്ലാതെ ബോധത്തോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ഉണർവിൽ ഇരുന്നു കൊണ്ട് ശ്രവിക്കുകയായിരുന്നു എന്നാണ് പറയേണ്ടത്. അത് ധ്യാനത്തിൽ പോയി എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു അറിവും ഇല്ല, ഞാൻ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. എനിക്ക് വേണ്ട, അതായത് ആത്മാവിന് വേണ്ട ജ്ഞാനം ഇന്ന് എനിക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു സത്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട്. നേരത്തെ പവന മാഡം പറഞ്ഞതുപോലെ തന്നെ ആ ജ്ഞാനം ഉൾക്കൊണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ കഴിവ് ഈ ധ്യാനത്തിൽ വന്നതിന് ശേഷം കൊണ്ട് മാത്രം കിട്ടിയതാണെന്നും കൂടെ പറഞ്ഞ് വളരെ നന്ദിയുണ്ട് സർ. വളരെ നന്ദിയുണ്ട്. താങ്ക് യു. താങ്ക് യു ലസ്. ഓക്കെ സർ, എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യനും ഇല്ലാന്ന് പറയുമ്പോ തന്നെ സാർ ഓരോ സൂക്ഷ്മ രഹസ്യങ്ങളെ അത്രയും ആഴത്തിലാണ് ഒരു പഴം തൊലിച്ചിട്ട് തരുന്നത് പോലെ അതിനെ കുറിച്ച് വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ടും ആർക്കും ഇല്ല. എല്ലാം ഇനിയും ക്ലാരിറ്റി ഇനി അണ്ടർലൈൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി സർ. സോ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സോ മച്ച് സർ. വീണ്ടും വീണ്ടും സർ സാറിന് വെൽക്കം, ഓൾവേസ് വെൽക്കം സർ. ഇത് നമ്മുടെ ചാനലാണ്. എന്താ വെച്ചാൽ സാറിന്റെ ഈ ചാനൽ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന് വളരെ 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 ആവശ്യമാണ്. സോ അതിന് VMC പ്ലാറ്റ്ഫോം എപ്പോഴും റെഡി ആയിട്ടുണ്ട് സാർ. 2-3 ദിവസം മുമ്പ് സീമ ഓക്കെ നമുക്കിത് ചെയ്യാന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ റെഡി ആയിക്കോളാം. ആ സാറിന്റെ മുഖം കാണാല്ല. ഓക്കെ സർ, ശരി, അങ്ങനെ ആവട്ടെ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. വീണ്ടും കാണാം, കാണുന്നത് വരെ താങ്ക് യു സർ. ഓക്കെ.
പാവന ചേച്ചി, ഗീത ഗീത ഇന്നലെ എന്തോ ഇന്ന് രാവിലെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗീത, ഇന്നലത്തെ ഏതോ ക്ലാരിറ്റി വന്നു പറഞ്ഞു, എന്താ സംഭവം പറയൂ. ഇന്നലെ ഉല്ലാസ് ചോദിച്ചില്ലേ ക്വസ്റ്റ്യന്, അപ്പൊ അത് ഞാൻ ഇന്ന് രാവിലെ അത് അങ്ങനെ എനിക്ക് ആ ക്വസ്റ്റ്യന് അതിന്റെ ആൻസർ എന്താണെന്ന് ആലോചിച്ചപ്പോ ഒരു എനിക്ക് തോന്നിയതാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ദാറ്റ്. സോ അത് നാല് പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്ന് ക്രിയേഷൻ, പിന്നെ ലൈഫ് ഡിസൈൻ, പിന്നെ ഫ്രീ വിൽ, ഡെസ്റ്റിനി. നാല് പോയിന്റ് ആണ്. അപ്പോ നമ്മള് ആസ്ട്രൽ വേൾഡിൽ നിന്ന് വരുമ്പോ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ട് വരുന്നതാണ്. അത് ഒന്ന്. സോ അത് നമ്മളിവിടെ വന്ന ശേഷം ഈ പ്രപഞ്ചത്തിലുള്ള മായ, മീൻസ് വി ഫോൾ ഇൻ ടു ദാറ്റ് എന്താ പറഞ്ഞ മെറ്റീരിയലിസ്റ്റിക് ലൈഫും അങ്ങനത്തെ ഉള്ള ആ ജോഷ്, സോ അതിൽ പെട്ടിട്ട് നമ്മൾ വന്ന കാര്യം നമ്മൾ മറന്നു പോവാണ്. നമ്മൾ എന്തിനാ വന്നത്, നമ്മുടെ പെർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോവാണ്. അപ്പൊ അങ്ങനെ ഉള്ള ടൈമിലായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു സംഭവിക്കുന്നത്, സം ടേണിങ് പോയിന്റ്. അപ്പോ എന്റെ ലൈഫിലാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ മോളുടെ ഹെൽത്ത് ഇഷ്യൂ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇതിൽ വന്ന് പറയുമ്പോ നമുക്ക് വൈ ജംഗ്ഷൻ എന്ന് പറയും. പറഞ്ഞ ഐദർ യു ക്യാൻ ഗോ ടു ദ റൈറ്റ് സൈഡ് ഓർ ടു ദ ലെഫ്റ്റ് സൈഡ്. രണ്ട് സൈഡാണ്, ഒന്ന് ഫിസിക്കൽ പാത്ത്, ഇനിയൊന്ന് സ്പിരിച്വൽ പാത്ത്. സോ നമ്മള് ഫിസിക്കൽ പാത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിന്നെയും നമ്മള് അഗൈൻ വി ഗെറ്റ് ഇൻ ടു കർമ്മ, അഗൈൻ വി ഗെറ്റ് ഇൻ ടു കർമ്മ ആൻഡ് വി നെവർ കം ഔട്ട് ഓഫ് ഇറ്റ്. സോ അങ്ങനെ ധ്യാനത്തിൽ വരാത്ത ആൾക്കാർ കുറെ ആൾക്കാരുണ്ടല്ലോ. കുറച്ച് ആൾക്കാർ സ്പിരിച്വൽ ഉണ്ട്, ബാക്കി എല്ലാവരും അവരെ ലൈഫ് അങ്ങനെ ജീവിച്ചു പോയി, കുറെ കർമ്മ ഉണ്ടാക്കി പിന്നെ തിരിച്ചു പോണു. ദാറ്റ് ഈസ് ദയർ ഡെസ്റ്റിനി. സോ വൺസ് യു ചൂസ് ദ സ്പിരിച്വൽ പാത്ത്, യു ഗെറ്റ് ഇൻ ടു മോർ ഓഫ് മെഡിറ്റേഷൻ ആൻഡ് ഇങ്ങനത്തെ ബുക്ക് റീഡിംഗ് ആൻഡ് അങ്ങനെ എനർജി ആൻഡ് യുവർ നോളജ് ഇൻക്രീസസ്. യു ഗെറ്റ് ദ പവർ ടു ക്രിയേറ്റ് യുവർ സെൽഫ്. ദാറ്റ് ഈസ് ഹൗ യു ക്രിയേറ്റ് യുവർ ഓൺ റിയാലിറ്റി. സോ ദാറ്റ് ഈസ് ഹൗ യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഗെറ്റിംഗ് ചേഞ്ച്ഡ്. അതാണ് എന്റെ എക്സ്പ്ലനേഷൻ. സോ അത് എത്ര വരെ ശരിയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എന്റെ എനിക്ക് തോന്നിയത് എന്താ ഗീത, ഗീത നമ്മള് അത് അതിനെ കുറിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, ഗീതയുടെ എന്താ ഒരു ആത്മസ്ഥിതിക്ക് ആ ഒരു സാധന, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിന് അത് കറക്റ്റ് ആണ് ഗീത. അത് തെറ്റ് എന്ന് പറയാൻ ഞങ്ങൾക്ക് എന്താ അധികാരമുള്ള, അതിലെന്തെങ്കിലും വേറെ ഒപ്പീനിയൻ ഉണ്ടോ അത് ശരിയാണോ എന്നുള്ളത്. അത് ഇന്നലെ തന്നെ നമ്മൾ അതിന്റെ ക്ലാരിറ്റി എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോരോ ലെവൽ ക്ലാരിറ്റി ഉണ്ടാവും വളരെ. ഇപ്പൊ ഉല്ലാസിന് അത് കേൾക്കുമ്പോ ഉല്ലാസിന്റെ ലെവലില് ഉല്ലാസിന് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. അത് നമ്മുടെ സാധന സ്ഥിതിക്ക്. അത് ഇനി ഇപ്പൊ ഇന്നലെ പാവന ചേച്ചി ഒരു കാര്യം പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട്. നമ്മള് ഒരാഴാണ്, ഇതൊരു സമുദ്രം അല്ലേ, നമുക്കത് എങ്ങനെ വേണമെങ്കിലും അതിനെ ഇനിയും ആഴത്തിലും ഇനിയും വിശാലമായിട്ടൊക്കെ നമുക്ക് അതിനെ ഡെഫിനിഷൻ കൊടുക്കാം. നമ്മളുടെ ആചരണാത്മകമായിട്ടുള്ള നിത്യജീവിതത്തിൽ നിന്നും അതിനെ നോക്കി കാണാം. നമുക്ക് ആ നോക്കിക്കാണലിൽ നിന്ന് എത്രയാണ് നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ പറ്റുന്നെച്ച് അത് പറയാം. സോ അതിലെ ഹിംസ ഇല്ല, അത് ജ്ഞാനമാണ്. ഏതാണെങ്കിലും അത് നോളജ് ആണ്. ഇത് ഗീതയുടെ അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, അതിനെ കുറിച്ച് നല്ല നോളജ് ആണ്. താങ്ക് യു, കൺഗ്രാറ്റ്സ് മാം. ഓക്കെ, പിന്നെ അവന് ചേച്ചി എന്താ പിന്നെ ജോസിയല്ലേ, നാളെ ഗീതയ്ക്ക് മനസ്സിലായോ? നാളെ സിസാറ വിസ്റ്റത്തിന്റെ ചാനലിംഗ് മെസ്സേജ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ പറയാ ചേച്ചി അതിനെ കുറിച്ചൊന്ന്. നമ്മൾ എന്താ സിസാറോ വിസ്റ്റ് എന്നുള്ളത് ഒന്ന്. ചേച്ചി, സിസാറോ എന്ന് പറയുന്നത് ഒരു ചാനലിംഗ് മാസ്റ്റർ ആണ്, ആസ്ട്രൽ മാസ്റ്റർ ആണ്. അദ്ദേഹത്തിന് ബോഡി ഇല്ല, ശരീരം ഇല്ല. അപ്പൊ അദ്ദേഹം വെങ്കടേഷ് സാർ, ഹോസ്പേട്ട് എന്നുള്ള സ്ഥലത്തുള്ള വെങ്കടേഷ് സാറിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ചാനലിംഗ് ആവുന്നത്. സോ അദ്ദേഹം എന്ന് പറയുന്നത് ഈ ഒരു വിശ്വ കല്യാണത്തിന്, ഹോസ്പിറ്റൽ കർണാടക മൂപ്പർക്കാണ് ഇത് ആദ്യമായിട്ട് ആ ഒരു ചാനലിംഗ് മെസ്സേജ് സാറിലൂടെയാണ് ഇത് വരുന്നതെന്നുള്ള അനൗൺസ് ചെയ്തത്. അപ്പോ പിന്നെ ഇതിന് ഉള്ളത് ഈ ഒരു നമ്മുടെ പ്രേംനാഥ് ഗുപ്താജിയാണ്, അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ചേച്ചി ഈ ഒരു സിസാറ വിസ്റ്റം എന്നുള്ളത് ചെയ്യണത്. അപ്പൊ അതിലൊരു സ്പിരിച്വൽ ഗുരുസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് അവർ റെഡി ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ സെലക്ടീവ് മെമ്പേഴ്സിനെയാണ് അവർ ജോയിൻ ചെയ്തിട്ടുള്ളൂ. സോ അതിലൊരു 5 മാസം മുമ്പ് എന്നെയും ജോയിൻ ചെയ്തു. ഓൾറെഡി കലച്ചേച്ചി അപ്പൊ തന്നെ അതിൽ ഉണ്ടായിരുന്നു. സോ അങ്ങനെ അത് ഇപ്പൊ ഞങ്ങൾക്ക് 10:30 തുടങ്ങിയാൽ ഏർലി മോർണിംഗ് 2:30 വരയ്ക്ക്, 2:30 അത് ചിലപ്പോ 3 ആവും 4 ആവും അതുവരെ ആ സെഷൻസ് ഉണ്ടാവും.
സോ അവിടെ ഷെയർ ചെയ്യപ്പെടുന്ന നമുക്ക് എന്തിനെ കുറിച്ചുള്ള ഡൗട്ട്, അതായത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല ചേച്ചി, നമ്മളുടെ ജീവിതത്തിൽ എനിക്ക് എന്താ കഷ്ടമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ അതല്ല. ഇത് ഓൺലി വിശ്വ കല്യാണത്തിനെ സംബന്ധിച്ചുള്ള, സൃഷ്ടി രഹസ്യങ്ങളെ സംബന്ധിച്ചുള്ള, ഹയർ ഡയമെൻഷൻസിനെ സംബന്ധിച്ചിട്ടുള്ള സൂക്ഷ്മ മഹാരഹസ്യങ്ങൾ, ആ യഥാർത്ഥ സത്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. സോ നമ്മുടെ ആധ്യാത്മിക എതുകുതല, നമ്മുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് എങ്ങനെയാണ് നാം ഇരിക്കേണ്ടത്, ഓരോ വ്യക്തികളും അതിന് ധ്യാന സാധനയുടെ സഹായത്തോടെ ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ സങ്കല്പങ്ങളുണ്ട്, നമ്മൾ ആസ്ട്രൽ വേൾഡിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാറുണ്ട്, പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളിലും ക്ലിയർ പ്രോസസ്സിങ് ചെയ്യിക്കും. പക്ഷെ ഇതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സും ഹൃദയവും നമുക്ക് ഉണ്ടാവുമ്പോഴാണ് അതിവിടെ പണിയെടുക്കുന്നത്. അക്സെപ്റ്റ്, ആത്മസ്ഥിതിയിൽ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. ഇത് എന്താപ്പോ ഇത് എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അത് ഇതാവില്ല ചേച്ചി. അപ്പൊ ഞാനും കലച്ചേച്ചിക്ക് ഉറക്കുണ്ടാവില്ല, എന്നാലും ഞങ്ങള് എന്താ വെച്ചാൽ ഇത്രയും വർക്കുകൾ, ഇപ്പൊ കലച്ചേച്ചി എന്ന് പറഞ്ഞാൽ പകലൊന്നും വീട്ടില് കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ല, രാത്രി ലേറ്റായിട്ട് വരണോ, പിന്നെ ഇതാണ് ഞങ്ങൾക്ക് പണി, രാത്രി 2 മണിയാവും, 2:30, 3 മണിയൊക്കെ ആവും. അവർ ചോദിക്കുന്ന ഇതിന് ക്വസ്റ്റ്യൻസ് ആൻസർ, നമ്മൾ ചോദിക്കുക എന്തിനും ആൻസർ പറയും. പിന്നെ നമ്മളെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം, നമ്മൾ അവയർനെസ്സിലാണോ, ആ ഒരു എരുക്ക സാധന അവയർനെസ് സാധനയിൽ നമ്മൾ ഉണ്ടോ ഇല്ലയേ അതൊക്കെ ചെക്ക് ചെയ്യും ചേച്ചി. സോ അതിലേക്ക് വന്നതിന് ശേഷം ഞങ്ങളിൽ ഒരുപാട് ഇനിയും ഒരു ഇന്നർ ഡെപ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നർ ജേണിയുടെ ഒരു ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു വ്യാപകത്വം എന്നുള്ളത് ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. സോ അത് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും അത് എന്തും ചോദിക്കാം, അത് പെട്ടെന്ന് തന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ അതിന്റെ ആൻസർ നമുക്ക് തരും ചേച്ചി. സൂക്ഷ്മ തലങ്ങളിൽ നിന്നുമാണ് ആ ആൻസർ നമുക്ക് തരും. നമ്മൾ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ സൂക്ഷ്മ ലോകങ്ങളിലേക്ക്, ഓരോ ദിവസവും ഓരോ സൂക്ഷ്മ ലോകങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവാറുണ്ട്. ഞങ്ങളൊന്നും കേക്കും വായിക്കും കൂടി ചെയ്യാത്ത അത്രയും പേരുകളും അത്രയും സൂക്ഷ്മ ലോകങ്ങളും കൊണ്ടുപോയിട്ടുണ്ട് അവിടെ മെഡിറ്റേഷൻ. അവിടെയുള്ള ആ ഒരു സോൾസ് ആ ചൈതന്യവുമായിട്ട് ഇണക്കപ്പെടുക, അനുസന്ധാനമായിട്ട്, അങ്ങനെ ഒരുപാട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ചേച്ചി. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളെ കുറിച്ച് പോലും സിസാറോ മാസ്റ്റർ എന്ന് പറയണത് ഓപ്പൺ ട്രൂത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ചേച്ചി. ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോകുന്ന പല സത്യങ്ങളും. സോ ഫസ്റ്റ് ആദ്യം നമ്മൾ നാളെ പരിചയപ്പെടുക, കേരള രാഷ്ട്രം എന്ന് പറഞ്ഞ കേരള സംസ്ഥാനത്തിലെ ഓരോ മാസ്റ്റേഴ്സിനെയും പരിചയപ്പെടാൻ, സിസാറോ ചാനലിംഗ് വിസ്റ്റം എന്നുള്ളത് നമുക്ക് നാളെ പരിചയപ്പെടുത്താം. നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്തിനെ കുറിച്ചും ചോദിക്കാം, അതായത് വിത്തൗട്ട് പേഴ്സണൽ ചേച്ചി, പേഴ്സണൽ ആയിട്ട് ഒന്നും ചോദിക്കാൻ പാടില്ല, അത് മാത്രമേ ഉള്ള റൂള്. അല്ലേ കലച്ചേച്ചി, കലച്ചേച്ചിയുടെ ഒരു ഒപ്പീനിയൻ കൂടെ ഇതിനെ കുറിച്ച് പറഞ്ഞ. ഒരേ ലെവലാണ്, അത് കാരണമാണ് അവർ രണ്ടുപേരും ചേർന്ന് അവർക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു നോളജ് നമുക്ക് തരാൻ കഴിയുന്നത്. അത് കേൾക്കാൻ കഴിയുന്നവരും ഭാഗ്യമുള്ളവരാണ്. എന്ന് വെച്ചാൽ അവര് ഇത്രയും ഈ എനർജിയോട് ഫ്രീക്വൻസി ആവാൻ കഴിയുന്നവർക്ക് മാത്രമേ ഇത് കേൾക്കാനും അത് മനസ്സിലാവാനും പറ്റും. നമുക്ക് അത് കിട്ടിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അതിൽ ആ ക്ലാസ്സിൽ കേട്ടതിന് ശേഷം ആ മെഡിറ്റേഷൻ നൈറ്റ് ആ മെഡിറ്റേഷനിൽ നമുക്ക് ഇത്രയും നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം എല്ലാം ഫ്രീ ആവേണം. നമുക്ക് എന്താ നമുക്കൊന്ന് ആലോചിക്കാൻ ഒരു സെക്കൻഡ്സ് വേണ്ട ആലോചിക്കണ്ട, എല്ലാം ഓപ്പൺ. അത് പറഞ്ഞുതരാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഓരോ വേർഡിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കൈ പിടിച്ചിങ്ങനെ നമ്മളെ വെള്ളി തുമ്പി പിടിച്ചിങ്ങനെ കൊണ്ടുപോകും പോലെ കൊണ്ടുപോയിട്ട് അതുപോലെ തിരിച്ചു കൊണ്ടുവരും. ഒരു ഗുരു അല്ലെങ്കിൽ ഒരു മദർ ഒരു ഫാദർ നമ്മളെ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെ വേണം അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരും. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പോകാൻ കഴിയും. ഞാൻ അങ്ങനെ വളരെ ഹാപ്പിയാണ്, എനിക്ക്
എനിക്ക് എപ്പോഴും വേണമെങ്കിലും സമാധിയിൽ പോവാന്നുള്ളൊരു സന്തോഷത്തിലാണ്. ഈ യമനിയമങ്ങൾ പഠിപ്പിക്കാൻ പറ്റിക്കും ഓരോ സ്റ്റേജിൽ കടക്കുമ്പോഴത്തേക്ക് അത് കടമ്പ കടന്നെടുത്ത് എപ്പോഴെത്തും എന്നാണ് ഈ യോഗ പഠിപ്പിക്കുമ്പോൾ കേൾക്കുമ്പോഴത്തേക്കും മനസ്സ് വിചാരി ചിന്തിക്കുന്നത്. പക്ഷെ നമുക്കാണെങ്കിൽ അത് ഈസി, നമുക്ക് അടുത്ത സ്റ്റേജ് നമുക്ക് എപ്പോ വേണമെങ്കിൽ ഇതെല്ലാം അങ്ങനെ ഊരി മാറ്റി വെച്ചിട്ട് നമുക്ക് പോവാം. അതുപോലെ ഈ മാസ്റ്റേഴ്സ് നമുക്ക് നാളോ എന്ന് പറഞ്ഞു തരുന്ന നോളജ് കേൾക്കുമ്പോൾ മനസ്സിൽ ആരും മിസ്സാകരുത്. നമുക്ക് അറിയാവുന്നവരെല്ലാവരെയും വിളിക്കുക. ഇതൊരു വലിയൊരു വാല്യുബിൾ നോളജ് ആണ് നമുക്ക് നാളെ അവർ കിട്ടുന്നതെന്ന് പറയുന്നത്, നമുക്ക് ഇതിനുവേണ്ടി വരുന്നതെന്ന് പറയുന്നത് വലിയ ഒരു എന്ത് പറയാ നമുക്ക് എനിക്കത് പറയാൻ വാക്കുകളില്ല. ഈ രാംദാസ് സാറാണെങ്കിൽ ഈ രണ്ട് മാസ്റ്റേഴ്സും നമ്മൾ 10:30 to 2:30 ഫസ്റ്റ് സ്റ്റാർട്ടിങ് സീമ വരുന്നതിന് മുമ്പ് കറക്റ്റ് 3-4 മണി അത്രയും സമയം വരെ നമ്മൾ ഇടയ്ക്ക് ചിലപ്പം ഡീപ് മെഡിറ്റേഷനിലേക്ക് നമ്മൾ പോയെന്നിരിക്കും. പക്ഷെ ഈ രണ്ട് മാസ്റ്റേഴ്സും ഒരിക്കലും ഈ 10:00 അപ്പൊ സ്റ്റാർട്ട് ചെയ്തത് 10 to 3 ഈ 10 to 3 വരെ അവര് അവര് മെഡിറ്റേഷൻ ഡീപ്പിൽ അവർ പോകില്ല, അവരെപ്പോഴും അവയർനെസ്ഡായിരിക്കും. അത്രയും എനിക്ക് എപ്പോഴും അത്ഭുതം തോന്നും ഇതിങ്ങനെ അവരിങ്ങനെ. എന്നാൽ പിന്നെ രാവിലെ അവര് ഡേ ടൈമിൽ അവരുടെ മെഡിറ്റേഷൻ ക്ലാസ്സും ഡയറ്റി ക്ലാസ്സും ആണ്. ഇവരെങ്ങനെയാണെന്നാണ്, അവർ മനുഷ്യരല്ല, സത്യം പറഞ്ഞാൽ അവർ മനുഷ്യരല്ല. നമുക്ക് അവരോടൊപ്പം ഇരുന്ന് അവർ പറയുന്ന എനർജി നമുക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്ക് വാങ്ങാം. നാളത്തെ ദിവസം വളരെ ഒരു അത്ഭുതമായ ഒരു ബ്ലെസ്സിങ് കിട്ടുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. എത്ര പറഞ്ഞാല് അതിന് വാക്കുകളില്ല, നമുക്ക് അനുഭവിച്ചറിയാം. താങ്ക് യു സീമ. താങ്ക് യു ചേച്ചി. പിന്നെ ആ മെഡിറ്റേഷൻ കൂടെ ചേച്ചി ഭയങ്കര പവർഫുൾ ആണ്, ഭയങ്കര ഫ്രീക്വൻസി ആണ്, ഭയങ്കര ഡെപ്ത് ആണ്. സോ അത് നമുക്ക് അത് നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ ചേച്ചി. നാളെ വീണ്ടും വീണ്ടും നമുക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് ക്ഷണിക്കാം. താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ നാളെ നമുക്ക് സിസാറോ ചാനലിംഗ് വിസ്റ്റത്തിൽ കാണാം. എല്ലാവരും ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഇതേ ടൈം ചേച്ചി 8 inches മല്ല വാള് എപ്പോഴും ആപ്പത്താറോ അപ്പിടി വരക്ക് സിസാറ വിഷയത്തിൽ അവരൊന്നും ഇല്ല കേട്ടോ. ഞാനിങ്ങനെ പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഫോൺ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് കുറെ ഒക്കെ എന്നെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും വർഷം കൊണ്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിട്ട് ആൻസർ പറയാൻ പറ്റി. പക്ഷെ അവർ അതിന് ഞാൻ ജോയിൻ ആവാതെ വിദഗ്ധ വരെ സംസാരിച്ചു. പക്ഷെ എനിക്കത് ആ മെഡിറ്റേഷൻ കുറച്ച് ചെറിയൊരു എനർജി ഉള്ളതും എനിക്ക് അത് ആ അതിൽ പോകാനൊരു വരം ഉള്ളത് കൊണ്ട് എനിക്ക് ചാൻസ് കിട്ടിയത് സീമ എത്ര എത്ര അനുഭവം. ഇതൊക്കെ എനിക്കാണെങ്കിൽ പറയാൻ എനിക്ക് എന്താ പറയാ എനിക്ക് സംസാരിക്കാൻ അറിയില്ല സത്യം പറഞ്ഞു. ഞാൻ ഇങ്ങനെ എഴുതുന്ന സ്റ്റേജാണ്. ഇതൊക്കെ പഠിച്ചു എത്ര കാലം കഴിഞ്ഞിട്ട് എനിക്ക് വാക്കുകൾ സംസാരിക്കാൻ ABCD ഈ പഠിച്ച് ഞാൻ വരാനേ എനിക്ക് ദൈവം എന്നെപ്പോഴും അനുഗ്രഹിക്കുന്നു. ഞാൻ കാത്തിരിക്കുകയാണ്. അതിങ്ങനെ അത്ഭുതം കണ്ണ് അതിശയിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അത്ഭുതമാണ്. ഞാനും വണ്ടറായി. എനിക്ക് ശ്രീകാന്ത് ഫോൺ ചെയ്തപ്പോ ഇങ്ങനെ പ്രേംനാഥ് സാറേ ഇതിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ആസ്ട്രൽ മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ദൈവം ഇത്രയൊക്കെ പ്രോസസ് ഉണ്ടോന്ന് വിചാരിച്ചു. പിന്നെയാണ് എനിക്ക് അത് വിശ്വസിച്ചത്. ഇതെല്ലാവരും അതിശയിക്കുന്നുണ്ടോന്ന് അപ്പൊ എല്ലാവരും വരിക നാളെ. ഓക്കെ, എന്നിട്ട് നമുക്ക് സിസാറോ വിസ്റ്റം മലയാളത്തിൽ ഒന്ന് തുടങ്ങണം അല്ലേ ചേച്ചി. അപ്പൊ പിന്നെ സൂപ്പർ. നമുക്ക് ആ ദിവസത്തിൽ 1 hour ഏതെങ്കിലും രാത്രിയിൽ 1 hour നമ്മളത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങാണിച്ച സൂപ്പർ ആയില്ലേ ചേച്ചി. മലയാളി മാസ്റ്റേഴ്സ് വേണ്ടിട്ട് മെല്ലെ മെല്ലെ അത് സ്റ്റാർട്ട് ചെയ്യാം അവർക്ക് തോന്നട്ടെ. ഓക്കെ, കൂടുതൽ ഇത് വിസ്തരിക്കാൻ
താങ്ക് യു. ലീവ് ആവാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഓക്കെ, ബൈ ബൈ. എല്ലാരും വിളിച്ചിട്ട് വരൂ, എല്ലാരും ബൈ. Thank you. Bye. Okay.